الحمد لله الذي خلق الإنسان من صلصال كالفخار وخالق الليل والنهار تذكرة لأولي القلوب والأبصار وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الأبرار وأشهد أن سيدنا عبده ورسوله سلم عليه الأحجار والأمدار صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى وأحول أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأتيت الأمانة ونصحت الأمة وكسبت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا لقيتم فئة فاثبتوا واذكروا الله كثيرا لعلكم تفلحون صدق الله صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم من قال لا إله إلا الله تنفق من قالها حتى ترد عنهم العذاب والنقمة ما لم يستخفوا بحقها قيل ما الاستخفاف يا رسول الله قال يظهر العمل بمعاصي الله لم ينكر ولم يغير صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم صلى الله على النبي وسلم دعبر كما عبد الرشاد علما
عداد كل مكونات كلما حج التي قضى زمزم وحتيما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من الذي العاسي صلاة الله مع تغيته سلام الله إجلال قدرك عاشقا تضخيما صلوا عليه وسلموا تسليما. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെതിരെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനമാണ്. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ പ്രദേശത്തെ സുമനസ്സുകളായ കുറെ ചെറുപ്പക്കാരുടെ സംഗമ വേദിയായ സുഖലിസ്ലാം സാംസ്കാരിക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു മതപ്രഭാഷണ വേദിയുടെ രണ്ടാമത്തെ ദിനമാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ ജീവിതം പൊരുതാനുള്ളതാണ് എന്ന ശീർഷകത്തിന്റെ കീഴിൽ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുന്നു. എല്ലാ സഹോദരങ്ങളും ഈ പരിമിതമായ സൗകര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി സദസ്സിനോട് സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കും. ജീവിതം പുരുതാനുള്ളതാണ് എന്ന ശീർഷകം തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യമായി ലോകത്ത് അവതരിപ്പിക്കപ്പെടുമ്പോ മാനവരാശിയോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് മനുഷ്യ ജീവിതം പൊരുതി കയറാനുള്ളത്. ഞാൻ സമയം വളരെയേറെ വൈകിയത് കൊണ്ട് കൂടുതൽ ആമുഖത്തിലേക്കൊന്നും കഴിയുന്നില്ല. അവസാനം വരെ ഈ വിഷയം ഇതിന്റെ അവസാന ഭാഗം വരെ കേൾക്കണോ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു സാധാരണ വയല എന്നതിനപ്പുറം കുറച്ചുകൂടി ചിന്തിച്ച് മാത്രമേ ഈ വിഷയം മനസ്സിലാവൂ എന്നുകൂടി ആദ്യമായി ഇതപര്യന്തമായി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ആളുകൾക്കും ബോധമില്ലെന്നാണ് ആമീൻ പറയുന്നത് കേട്ടിട്ട് തോന്നിയത്. ബോധമുണ്ടെങ്കിൽ പിന്നെ ആമീൻ ഉണ്ടാവില്ല. ആമീൻ കൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ ഖാല ലഹു ഖൽബുൻ ഔ അൽഖസ്മ വഹുവ ശഹീദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുർആൻ പറഞ്ഞത് ഒരാൾ ഒരു കാര്യത്തിന് സാക്ഷിയായി എന്നതുകൊണ്ട് അവനത് മനസ്സിലാക്കണമെന്നില്ല. ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ ഖാല ലഹു ഖൽബുൻ ഔ അൽഖസ്മ വഹുവ ശഹീദ്. അള്ളാഹു പറഞ്ഞത് കേട്ടിട്ടും കണ്ടിട്ടും ഒരാൾ പഠിക്കില്ല. ലിമൻ ഖാല ലഹു ഖൽബൻ, അവന് ഹൃദയമുണ്ട്, അവൻ കേട്ടു. ഹൃദയം കൊണ്ട് കേട്ടവനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആന്റെ കാര്യത്തിൽ നമ്മളോട് ചോദിച്ചത് ഈ ഖുർആൻ നിങ്ങൾ ഓതുന്നുണ്ട്, പക്ഷേ അലാ ഖുലൂബി നഖ്ഫാലുഹ, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സീല് വെച്ചിട്ടൊരു ജനല് പോലും തുറക്കപ്പെടാതെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഇത്രത്തോളം സുതാര്യമാകാതെ പോയി എന്ന് ഖുർആൻ ചോദിച്ചത്. അഫലാ യതദബ്ബറൂന ഖുർആൻ, ഖുർആനിനെ നിങ്ങൾ ചിന്തിക്കാത്തിട്ടുണ്ട്. അലാ ഖുലൂബി നഖ്ഫാലുഹ, ഈ ഖുർആൻ നിങ്ങൾ ചിന്തിക്കാതിരുന്നത് നിങ്ങളുടെ ഹൃദയത്തിന് താഴിട്ട് പൂട്ടി വെച്ചത് കൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ ഖുർആൻ അതിന്റെ അവതരണത്തിന് ആദ്യം സാധിച്ച ഒരു വിപ്ലവം. ഖുർആൻ പരിചയപ്പെടുത്തുക എന്നതാണ് നവകാല ലോകത്തിൽ ഒരു പ്രബോധകന്റെ ധർമ്മം. ഖുർആനിനെ കുറിച്ചും മാൽക്കം എക്സ് എന്ന് പറയുന്ന വിശ്രുതനായ ചിന്തകൻ പറഞ്ഞത്
ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ഇൻ ഹാൻഡ് ഓഫ് എ ബാഡ് സെയിൽസ്മാൻ, ഏറ്റവും മോശമായ സെയിൽസ്മാന്റെ കയ്യിൽ കിട്ടിയ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എന്നാണ് മാൽക്കം എക്സ് ഖുർആനെ കുറിച്ച് പറഞ്ഞത്. ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് കിട്ടിയത് ഏറ്റവും മോശം സെയിൽസ്മാന്റെ കയ്യിലായാൽ പിന്നെ ഏത് കടയിലെത്തുക? ഈ ഖുർആൻ മുസ്ലിമിന്റെ കയ്യിൽ കിട്ടിയത് ക്രൈസ്തവ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് ഖുർആൻ പഠിച്ചിട്ട് പരിവർത്തനം വന്ന മാൽക്കം എക്സ് ആണ് പറഞ്ഞത്. ഈ സാധനം വളരെ അമൂല്യമാണ്, പക്ഷെ കിട്ടിയത് ഒന്നിനും കൊള്ളാത്ത കുറെ സെയിൽസ്മാൻമാരുടെ കയ്യിലായി. എടുക്കുമ്പോൾ ഒന്ന് മുത്താനും പിന്നെ വെക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം മുത്താനും. ഖുർആനെ നാം മാറ്റിയപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആൻ എന്തുകൊണ്ടാണ് രണ്ട് രണ്ട് ഉപയോഗത്തിനാണ് ഖുർആനെ നമ്മൾ മാറ്റിയത്? ഒന്ന്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നന്നായിട്ട് അറിയണം, ഖുർആനെ നമ്മൾ മാറ്റിയത് ഇന്നേ വരെ ജീവിതത്തിൽ ഖുർആനെ നമ്മൾ ഉപയോഗിച്ചത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, സാധാരണ എല്ലാവരും പറയുന്നുണ്ട് മരിക്കും പോകാൻ വേണ്ടി, അത് ഓർഗണം ഓതിയ പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും, സന്ദേഹമില്ല. പക്ഷേ നമ്മൾ ഖുർആനെ സാധാരണ ഉപയോഗിക്കുക. ഒന്ന്, പുതിയ വീട് വെച്ചാൽ ആ വീട്ടിലേക്ക് കയറുന്നതിന്റെ അന്ന് ആദ്യം അവൻ ഖുർആനെ കയ്യിൽ പിടിച്ചിട്ടാണ് കയറുക. എന്നാൽ ജീവിതത്തിൽ ഇന്നേ വരെ അവൻ ഓതിയിട്ടുണ്ടാവില്ല. പാലുകാച്ചു നടക്കുന്ന സദസ്സിൽ ആദ്യമായി ഒതുണ്ടാകട്ടെ ഇല്ലാതാകട്ടെ വലതു കാല് വെക്കുമ്പോൾ കയ്യിലൊരു ഖുർആൻ ഉണ്ടാകണമെന്ന ഒരു ചടങ്ങിന് വേണ്ടി നമ്മൾ ഖുർആനിനെ മാറ്റി. രണ്ടാമത്, നമ്മളൊക്കെ ഖുർആനിനെ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ കാര്യം, ഗൾഫിൽ നിന്ന് ഭർത്താവ് വന്നാൽ അയൽപക്കക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ ഭാര്യയോട് പറയും, പതി തൊട്ടിട്ട് സത്യം ചെയ്യ്. ഭാര്യയുടെ ചാരിത്രശുദ്ധിയിൽ സംശയം തോന്നിയാൽ ആ സമയത്ത് ഭർത്താവ് ഗൾഫിൽ നിന്നപ്പോൾ പുറം ചാടിയിട്ടുണ്ടോ എന്നറിയാൻ സത്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമായി സത്യം ചെയ്യുക. മലബാറിലൊരു വലിയ മക്കുമറയുണ്ട്, അവിടെ സത്യം ചെയ്യാൻ അവൾ ആളുകൾ പോകാറുണ്ട്. അവിടെ പോയി സത്യം ചെയ്താൽ ഉറപ്പാണെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ഒരാളൊരു വലിയ കള്ള കച്ചവടം നടത്തി, അവരോട് പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് മക്കുമറയിൽ പോയി നീ സത്യം ചെയ്യണം, നീ ചെയ്ത് നീ പറഞ്ഞ സത്യം. ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ? പിറ്റേ ദിവസം സത്യം ചെയ്യണം ആളുകളെ മുമ്പിൽ വെച്ച്. തലേ ദിവസം അവിടെ പോയിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും, മക്കുമറയിൽ ചെന്നിട്ട് നാളെ ഞാൻ വന്നിട്ടൊരു സത്യം ചെയ്യും. അത് തെറ്റാ, ഇപ്പൊ പറയണതാണ് കറക്റ്റ്. അപ്പൊ ഇപ്പൊ പറയുന്നതാണ് കറക്റ്റ്, നാളെ ഞാനത് പറയുമെന്ന് തിരിഞ്ഞാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ദുനിയാവിന് വേണ്ടി നമ്മൾ കറാമത്തിനെയും ഉപയോഗപ്പെടുത്തി, വിനായത്തിനെയും ഉപയോഗപ്പെടുത്തി, ഖുർആനിനെയും ഉപയോഗപ്പെടുത്തി. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഖുർആനിലെ രണ്ടേ രണ്ട് ആയത്തുകളാണ് നമുക്ക് പലപ്പോഴും മനഃപ്പാടമുള്ളത്. ഏത് ആളുകളോട് ചോദിച്ചാലും രണ്ടായത്ത് എല്ലാവർക്കും മനഃപ്പാടമാണ്. ഒന്ന്, ഇന്നല്ലാഹി, കാരണം രണ്ടാമത്തെ ഖുത്ബയിൽ ഖത്തീബ് തൂങ്ങുമ്പോഴാണ് സാധാരണ ഹൗദന്റെ കരയിൽ നിന്ന് സയ്യിദ് ദുഖാരി കാതാബീഡി വലിച്ചിട്ട് അകത്ത് വരുന്നത്. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ഖത്തീബിന്റെ ഖുർആൻ ഖുത്ബ തീർന്ന് നിസ്കാരം തുടങ്ങാറായി എന്ന് പീഡികത്തിനെ ഇരിക്കുന്നവൻ അറിയാനുള്ള ആയത്താണിത്. രണ്ടാമത്, എല്ലാ പുരുഷന്മാരും കാണാതെ പഠിച്ച മറ്റൊരായത്ത് ആവശ്യമെന്നാൽ നാല് പെണ്ണ് കെട്ടിക്കോ. ഈ ആയത്ത് നമുക്ക് മനപ്പാട്. ഇതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്നാണ് പരമാണു മുതൽ പരലോകം വരെ, ആറ്റം മുതൽ ആഖിറം വരെ ലോകത്തോട്ട് പറഞ്ഞു കൊടുത്ത അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആശയ ആവിഷ്കാരത്തിലൂടെ ഇറങ്ങി നടക്കാൻ നമുക്ക് കഴിയാത്തതാണ് ജീവിതത്തെ തന്നെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോയത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ മക്കയിലെ സാഹചര്യം നാലായിരം വർഷങ്ങൾക്ക് പുറത്ത് പ്രബോധരീതിയിൽ പ്രബോധക ദൗത്യം നിർവഹിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു ഏകനാണ് എന്ന് ലോകത്തോട് പറയാ തൗഹീദിന്റെ ഉപാസകനായി കാലാന്തരത്തിന്റെ മുകളിലൂടെ നടന്നു പോയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുന നിർമ്മിച്ച കൈവാളയത്തിന്റെ മുമ്പിൽ നാലായിരം വർഷം കഴിയുമ്പോൾ മനാറ്റ രാത എന്ന പേരിൽ 330 കോടി ദൈവങ്ങളും തൗഹീദിന്റെ ഉപാസകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിമയുണ്ടാക്കിയ കൈവാളയത്തിന്റെ പ്രഥമ കവാടത്തിലും മറുഭാഗത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിമ വടക്കേ കവാടത്തിൽ സ്ഥാപിച്ച് അള്ളാഹു ഏകനാണ് എന്ന് പറയാൻ വേണ്ടി വന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പൊതുമയുടെ മുമ്പിൽ ആരാധിച്ചിരുന്ന അള്ളാഹുവിന് നിഷേധിച്ചിരുന്ന അബൂജഹലിന്റെ സമൂഹത്തോട് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുവാൻ ആദ്യമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറ ഗുഹയിൽ ധ്യാനമഗ്നനായിരിക്കുമ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അള്ളാഹുവിനെ അബൂജഹൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന അബൂജഹലിന്റെ ബുദ്ധിമുട്ടിനും ശൈബത്തിനും മക്കാ ഖുറൈശികൾക്കും
അള്ളാഹുവിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ആകാശ ലോകത്തു നിന്ന് ദിവ്യാമൃതം പോലെ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ ആ ഖുർആനിലൂടെ ആകാശ ലോകത്തു നിന്ന് കടന്നുവന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി കടന്നുവന്ന് ആദ്യമായി അവതരിപ്പിച്ച പ്രഥമ സൂറത്തേതാ? അള്ളാഹുവിന്റെ ഖുർആനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ അധ്യായം ആഖിറത്തെ കുറിച്ചല്ല, സ്വർഗലോകത്തെ കുറിച്ചല്ല, നരകത്തെ കുറിച്ചല്ല, മീസാനിനെ കുറിച്ചല്ല, സിറാത്തിനെ കുറിച്ചല്ല. അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യമായി പറയുകയാണ്, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദി ഖലഖ് خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم ആദ്യമായ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ വിശുദ്ധമായ ഖുർആൻ പേരെടുത്ത് പരാമർശിച്ച ആദ്യത്തെ വസ്തു ഏതാ? എല്ലാവരും പറയാറുണ്ട് ഖുർആൻ ആദ്യമായി പേരെടുത്ത് പറഞ്ഞ വസ്തു പേനയാണ്. അതിന് മിഥ്യാധാരണയാണ്. ആദ്യമായ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ വസ്തു പേനയല്ല. അല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് അലഖിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച അല്ലാഹുവിന്റെ നാമത്തിന് വായിക്കുക നബിയേ. ഏകനായ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുമ്പോ വഹ്ദാനിയത്തിന്റെ ഉബൂബിയത്തിന്റെ റുബൂബിയത്തിന്റെ അടയാളമായ അല്ലാഹുവിനെ അബൂജഹലിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് കണ്ണു വന്നിട്ട് മകളിലോട്ട് നോക്കിയാൽ കാണുന്ന ആകാശത്തെ പടച്ച റബ്ബെന്നല്ല, ഭൂമിയെ പടച്ച റബ്ബെന്നല്ല, അബൂജഹലെ ഈ കാണുന്ന മഹാസമുദ്രത്തെ പടച്ച റബ്ബെന്നല്ല, അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ ആദ്യമായി ഖുർആൻ പറഞ്ഞ വിശേഷണ പദം അല്ലടി ഖലഖൽ ഇൻസാന മിൻ അലഖ്. യഥാർത്ഥത്തിൽ ഖുർആൻ ആദ്യം പേരെടുത്ത് പറഞ്ഞ വസ്തു പേനയല്ല. അത് ആളുകൾ വെറുതെ ഇങ്ങനെ സാക്ഷരത സാക്ഷരത എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഒരു ജാരിയായ സദക്ക പോലൊരു ജാരിയായ ഖത്താണ്. യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ സാധനം ഖുർആൻ പേരെടുത്ത് പറഞ്ഞ സാധനം അലഖ്. അബൂജഹലിനോട് വേണമെങ്കിൽ പറയാം, അബൂജഹലെ കണ്ണു തുറന്ന് നോക്കിയാൽ കാണുന്ന ഈ ആകാശത്തെ സൃഷ്ടിച്ചല്ലാന്ന് പറയാം, ഭൂമിയെ സൃഷ്ടിച്ചല്ലാന്ന് പറയാം, ഈ പർവ്വത നിരകളെ സൃഷ്ടിച്ചല്ലാന്ന് പറയാം. ഇല്ല, ഇന്നേ വരെ ഒരു മനുഷ്യൻ കണ്ണുകൊണ്ട് കാണാത്ത ഒരു വസ്തുവിനെയാണ് അള്ളാഹു ആദ്യം ഖുർആനിൽ പറഞ്ഞ അലഖ്. അലഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടർമാരോട് പറഞ്ഞാൽ പറയുന്നത് സംതിങ് വിച്ച് ഈസ് ക്ലിംഗിംഗ് കടിച്ച് പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനം. അള്ളാഹുടെ ഖുർആന്റെ മൂജിസത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അലക്ക് എന്ന് പറഞ്ഞാൽ 120 ദിവസം ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ പ്രായമായ ഒരു ശിശുവിന്റെ അവസ്ഥയ്ക്കാണ് അലക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങളെ ഞാൻ പടപടപടപടാന്ന് പറഞ്ഞിട്ട് പോവുക, അവസാനം ഇറങ്ങിട്ട് എന്താ കേട്ടോ ഒരു വിഷയം പറയുമെന്ന് മനസ്സിലാക്കിയിട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉമ്മാടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണോ അതിനാണ് അലക്ക്. ഉമ്മാടെ ഗർഭാശയ ഭിത്തിയിൽ കടിച്ചു പിടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനം. എന്തിനാണ് അള്ളാഹു ആദ്യം തന്നെ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ഉമ്മാടെ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ നീ കടിച്ചു പിടിച്ച് തൂങ്ങിയാണ് കിടന്നത് എന്ന് ഓർമ്മിപ്പിച്ചത്? ഇതാണ് എന്റെ വിഷയം ജീവിതം പൊരുതാനുള്ളത്. ഉമ്മാടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമുള്ളപ്പോ അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞത് നീ ഗർഭാശയ ഭിത്തിയിൽ കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടന്നവനാ. കാരണം മനുഷ്യ ശരീരത്തിന്റെ അവസ്ഥ ഏത് സാധനം അകത്തോട്ടിട്ടാലും അത് പെട്ടെന്ന് പുറത്തോട്ട് തള്ളൂ. ഭക്ഷണം കഴിച്ചാൽ ഒരു സാധനവും അകത്തു കിടത്താൻ മനുഷ്യന്റെ ശരീരം സമ്മതിക്കില്ല. ഭക്ഷണം കഴിച്ചാൽ കാഷ്ടമായിട്ട് വെളിയിൽ തള്ളും, വെള്ളം കുടിച്ചാൽ മൂത്രമായിട്ട് വെളിയിൽ പോകും. പിതാവിന്റെ മുതുകിൽ നിന്ന് ഒരു ഇന്ദ്രിയ തുള്ളിയായി അവിടെ നിന്ന് ഉമ്മാടെ ഗർഭാശയത്തിലേക്ക് 10 സെന്റിമീറ്റർ നീളവും 8 സെന്റിമീറ്റർ വീതിക്ക് 140 ഗ്രാം തൂക്കവുമുള്ള ഉമ്മാടെ അണ്ടാശയത്തിലേക്ക് കടന്നു വന്ന് അവിടെ നിന്ന് ഗർഭാശയത്തിൽ വന്ന് നീ ഒരു ഭ്രൂണമായിട്ട് വയറ്റി കിടക്കുമ്പോ ഉമ്മാടെ ശരീരത്തിന്റെ ചിന്ത എന്താണെന്നറിയോ? ഇതിനെ എങ്ങനെയും വെളിയിൽ തള്ളിക്കളയ, ഇങ്ങനെ തള്ളൽ വരിക. അതാണ് ശരീരത്തിന്റെ പ്രത്യേകത. ഉമ്മയുടെ ശരീരം പെണ്ണെ നിന്നെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യം വന്ന പെണ്ണിന്റെ ഗർഭാശയത്തിന്റെ വസ്തുവിനെ കുറിച്ചാ. പിന്നെ ഈ ഖുർആൻ ഏത് പെണ്ണിനെ സ്വാതന്ത്ര്യം കൊടുക്കാത്തത്? ആദ്യം പറഞ്ഞ വസ്തു ഗർഭാശയത്തിന് കിടക്കുന്ന വസ്തുവിനെ കുറിച്ച്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, മനുഷ്യന്റെ ഉമ്മാടെ ശരീരത്തിന്റെ പ്രത്യേകത, നീ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ആ കുട്ടിയെ വെളിയിലോട്ട് തള്ളുക എന്നതാണ് ശരീരത്തിന്റെ പകുതും.
നമുക്ക് ഈ ബ്രോസ്റ്റ് കോഴി ഇങ്ങനെ തിന്നാനല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇപ്പോഴും
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉമ്മൻചാണ്ടി സർക്കാർ മദ്യനിരോധനം നടപ്പിലാക്കിയപ്പോൾ ആദ്യം എതിർത്തത് വെള്ളാപ്പള്ളി നടേശൻ റളിയല്ലാഹു അൻഹു പറയുന്നു. കാരണം ആ മദ്യനിരോധനം കൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ നട്ടം വെള്ളാപ്പള്ളിക്ക് സമുദായത്തിനുമാണ്. അവരുടെ ഒരേ ഒരു വരുമാനം കള്ളു കച്ചവടം. സാമ്പത്തിക നട്ടം ഭയന്നിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ എതിർത്തത്. എന്നാൽ വിശുദ്ധമായ ഖുർആനിലെ 62 അക്ഷരങ്ങൾ മദ്യനിരോധനത്തിന് ആയത്താകിയപ്പോൾ വെള്ളാപ്പള്ളി നടേശനേക്കാൾ വലിയ മദീനയിലെ ഏറ്റവും വലിയ അബ്കാരി കോർഡാക്ടറാണ് അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു അൻഹു. പഹല്ലന്തും മുന്തകൂൻ കള്ളുകൊടി നിർത്താറായില്ലേ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഗോളവുടിൽ സൂക്ഷിച്ചിരുന്ന മദ്യത്തിന്റെ ബാരൽ മുഴുവനും മദീനയുടെ അങ്ങാടിയിലൂടെ ഒഴുക്കി വിട്ടിട്ട് നബി എന്റെ സാമ്പത്തിക നട്ടം എനിക്ക് പ്രശ്നമല്ല എന്തകയനായ റസൂലുള്ള അള്ളാഹു നൃത്തം പറഞ്ഞ ഞാൻ നിർത്തി നബി എന്ന് പറഞ്ഞ ആളാണ്. നഷ്ടമൊരാഭരണമില്ല അള്ളാഹു നൃത്തം പറഞ്ഞ ഞാൻ നിർത്തി നബി എന്ന് പറഞ്ഞ ബാരൽ കണക്കിന് മദ്യം ഒരൊറ്റ ആയത്ത് കെട്ടപ്പോ ഒഴുക്കി വിട്ട ആളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. മക്കയിലെ കോടീശ്വരൻ, ആ കോടീശ്വരന്റെ വീട്ടിൽ ഇരിക്കാൻ കസേരയില്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചൊരു കസേര ഇട്ടുടേ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സഹാബത്തിന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത് ഞാൻ ഇതിനകത്ത് മുഴുവൻ സാധനങ്ങളും വേറൊരു വീട്ടിലേക്ക് മച്ചിരിക്കുകയാണ്, അങ്ങോട്ടും തൽക്കാലം താമസം മാറുന്ന വീട്ടിലേക്ക് ഞാൻ മച്ചിരിക്കാം. സഹാബത്തിന് കാര്യം മനസ്സിലായി. അപ്പൊ സഹാബത്ത് ശരി തന്നെ, വേറൊരു വീട്ടിന് വേണ്ടി എന്നെ മാറ്റി വെച്ചിരിക്കാം. ഓക്കെ ഓക്കെ, എന്നാലും വരുന്ന മരിച്ചിന് ഇരിക്കാൻ ഈ വീട്ടിലൊരു കസേര വേണ്ട. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പറഞ്ഞു ഞാൻ കസേര വാങ്ങിക്കാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോയതാണ്. അപ്പോഴാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞത് ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കും. സാബത്ത് ചോദിച്ചു ആരാ വീട്ടുടമസ്ഥൻ? അങ്ങനെ പറഞ്ഞിട്ട് അല്ല, ഇവിടെ ഇരിക്കാൻ ഒരു കസേര വാങ്ങിക്കാൻ അങ്ങാടിയിലേക്ക് പോയപ്പോഴാണ് എതിരെ ഒരു മയ്യത്തും വഹിച്ചുകൊണ്ട് പോക്ക് പോണത് കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി അടുത്തത് ഞാനാണ്, എന്നെ ഈ വീട്ടിൽ നടക്കും. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത് എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. കാരണം ഏറ്റവും നല്ല വീട്. അപ്പോ പറഞ്ഞു ഞാൻ ഈ സാധനമൊക്കെ വേറെ വീട്ടിലേക്ക് മാറ്റിയിരിക്കും. അതായത് വീട് സ്വർഗത്തിലെ വീട്ടിലേക്ക് ഞാൻ മാറ്റിയിരിക്കും. ഇവിടെ ഒരു ദുഃഖമുണ്ടായാലും ഏറ്റവും വലിയ ദുഃഖം നരകത്തിനാണത്. ഞാൻ ചില പുറകെ പറയാം, അള്ളാഹു ആ ദുഃഖം മാറ്റി തരട്ടെ. ആമീൻ പറ മനസ്സിലാ. നമുക്ക് എന്ത് നരകം, നമുക്കെന്ത് സ്വർഗം? നമുക്ക് നരകമൊന്നും നമുക്കില്ലല്ലോ. പുതിയ പ്രകാരം പെണ്ണ് കാണാൻ വന്നു, പുതിയ പെണ്ണിനോട് സംസാരിച്ചു കുറെ നേരം, പുതിയ പെണ്ണ് ഓടിച്ചെന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഈ കല്യാണത്തിൽ ഞാൻ സമ്മതിക്കില്ല, ഇവൻ എന്നെ കെട്ടണ്ട. ഉമ്മ ചോദിച്ചാൽ എന്തേ മോളെ, അവൻ എന്നോട് പറയാ നരകമൊന്നും ഇല്ലാന്ന് ചുമ്മാ. അപ്പൊ ഉമ്മ പറഞ്ഞു അത്ര മോളെ എന്നാ നീ ഇവനെ തന്നെ കെട്ടാവും. അതെന്തുമ്മ അവൻ നരകില്ലാന്നല്ലേ പറഞ്ഞു, നിന്നെ കെട്ടി 10 ദിവസം കഴിയുമ്പോൾ ആരെ പറയും നരകമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നരകമില്ല, ഉണ്ടോ ഇല്ല കാര്യത്തിൽ നമ്മുടെ സന്ദേഹവാദികളാ. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ജവഹർലാൽ നെഹ്റു അതായിരുന്നില്ല, ജവഹർലാൽ നെഹ്റു നിരീശ്വരവാദിയായിരുന്നില്ല, സന്ദേഹവാദി. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കട്ടപ്പാട് പരലോകത്തെ അല്ലാഹു പറഞ്ഞു അല്ല, എല്ലാ കട്ടപ്പാടുകൾക്കും തിന്മകളുടെ വിഭാഗകരായി നന്മയുടെ വക്താക്കളായി നിങ്ങൾ ഈ ജീവിതത്തിൽ പോരാടണമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് വരാൻ ഞാൻ നീട്ടി പറ്റത്തി പറയുന്നില്ല. ഖൈറുൽ കലാമി മാ കന്നാ ബദല്ല അരോചകമാകും വിധം സുദീർഘമാവാത്ത അത്യദ്യോതകവും ആശയ സമൃദ്ധവും അത്ര വൈപുല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമമെന്നാണ് അർത്ഥവാക്യം. യഥാർത്ഥത്തിൽ അപ്പൊ നമ്മുടെ ജീവിതം പോരാടാനുള്ളത് ആണല്ലോ ഖുർആൻ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞു. ആരോടാ പോരാടേണ്ടത്? പോരാട്ടം തീർച്ചയായും ശത്രുവിനോട് ആണല്ലോ. മിത്രത്തിനോട് ആരെങ്കിലും പോരാടുമോ? സ്വാഭാവികമായി ഒരാളുടെ പോരാട്ടവും ഒരാളുടെ സമരവും ആരോടാ? ശത്രുവിനോട്. ആരാ നമ്മുടെ ശത്രു? പറയും നമ്മുടെ ശത്രു ഇബ്ലീസ്. നമ്മളെല്ലാവരും കുറെ നാളായിട്ട് കണ്ടുവച്ചിരിക്കുന്ന റെഡിമെയ്ഡ് മറുപടിയാണ് ഇത്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാ? ഇബ്ലീസ്. നമ്മളത് പ്രതിപ്പിച്ചിരിക്കുക ഇബ്ലീസിനെ. വ്യഭിചരിച്ച് വന്നവരോട് ചോദിച്ചാണ് എന്നാലും ചെയ്തിട്ട് അപ്പോഴാണ് ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ആ സമയത്ത് ഇബ്ലീസ് ചതിച്ചു ചതിച്ചതാരാ? കള്ളു കുടിച്ചവനോട് എന്നെ കള്ളു കുടിച്ച ഞാൻ കുടിക്കാൻ പോയതല്ല. ആ സമയത്ത് ആ ലേനത്താക്കപ്പെട്ടവൻ എന്നെ ചതിച്ചു. ഇവൻ കുടിച്ചതിൽ ഇവന് പങ്കുണ്ടോ? ഉണ്ടോ? നമ്മൾ സ്ഥാനത്ത് വെച്ച ഒരു സ്വാഭാവിക ശത്രുവാണ് ഇബ്ലീസ്. ആന്റി ക്ലോക്ക് വൈസ് ഘടികാരത്തിന്റെ സൂര്യൻ പുറകോട്ട് കറക്കുകയാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇബ്ലീസ് ആണോ? അല്ല. പിന്നെ ആരാ?
ആദ്യത്തെ ശത്രു നമ്മളാണ്. ശത്രുവിനെ കണ്ണുകൾ വിട്ടിപ്പോയിട്ട് കണ്ണടി നോക്കി. ആദ്യത്തെ ശത്രുവാണ് ഏറ്റവും വലിയ പോരാട്ടമാരോടാണ്. ഏറ്റവും വലിയ പോരാട്ടമാരോടാണ് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാതരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി സഹാബത്ത് യുദ്ധം വരുന്ന കൈകാലുകൾ മുഴുവനും മുറിവേറ്റ് രക്തം മുഴുവനും തടം തല്ലിയാത്തിടുകയും പച്ചമാംസത്തിൽ ഉരുവേറ്റ ശരീരമായി സഹാബത്തുകളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാ. മാസങ്ങളായി പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ദിഹാറിന്റെ പടനിലങ്ങളിൽ യുദ്ധം തേടി കൈകാലുകളെ വെട്ടിമുറിക്കപ്പെട്ട് വേദന സഹിക്കാൻ കഴിയാണ് മരുപ്പറമ്പിലൂടെ യാത്ര ചെയ്യവേ. നടന്നു പോയ സഹാബത്ത് മുറിവ് കാലത്താലെ ക്ഷീണിച്ചുകൊണ്ട് മരുപ്പറമ്പിൽ വിശ്രമിക്കാനൊരുങ്ങുമ്പോ ആ സമയത്താണ് ലോകത്തിന്റെ നായകന്റെ മറുപടി വന്നിട്ട് സഹാബ പോരാട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാ. സാബ് കൽബുരപ്പെട്ടു പോയി എന്നാണ് തിരുവോടർ. ഏറ്റവും ചെറിയ യുദ്ധത്തിന് ശേഷം നമ്മളൊരു വലിയ യുദ്ധത്തിലേക്ക് തിരിച്ചു പോവുകയാണ് സഹാബ. കൈകാലികൾ വെട്ടിമുറിക്കപ്പെട്ട കോര യുദ്ധത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകവേ ഇതേവരെ നടന്ന ധർമ്മസമരം ഏറ്റവും ചെറുതാണെന്ന് തങ്ങളോട് നിസ്സാരപ്പെടുത്തിയ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്തിനോട് ചെയ്യാ ലോകത്തോട് പറഞ്ഞത് നമ്മളാരും വായ്പാടി കൊണ്ട് പ്രതിപ്പിക്കപ്പെട്ടവർ യഥാർത്ഥ ശത്രുക്കളല്ല, യഥാർത്ഥ ശത്രുവാരാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് പോരാട്ടം നടത്തുക. ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ നഫ്സാണ് 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 നഫ്സാണ്. ലോകത്തിന്റെ മുത്ത് ആദർശത്തിന്റെ സത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത്തെ ശത്രുവാണ്. അറിയോ സഹോദരങ്ങളെ, ശരീരമാ ഈ നഫ്സിനോട് ധർമ്മസമരം നടത്താണ് അത്യാഗ്രഹത്തിന്റെ അശ്ലീലത്തിന്റെ ആപാത്തതയില്ലായ്മയുടെ ആസുരഭാവത്തിലേക്ക് ആത്മാവിന്റെ ആശാസനത്തെ കൊണ്ടുപോകുന്ന ഈ ശരീരത്തോട് പടപുരുടാൻ സ്വന്തം ശരീരത്തെ ഒന്നാമത്തെ ശത്രുവാ. ഖുർആൻ മൂന്ന് ശത്രുവിനെയാണ് നമ്മോട് പറയുക. അതിലാദ്യമായി ഖുർആൻ നിന്റെ ശരീരമാണ്, നിന്റെ ശരീരമാണ് അമ്മാക്കപ്പെടാത്ത മാർഗത്തിലേക്ക് നിന്റെ മോഹങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന പടച്ചിറപ്പിനിട്ടപ്പെടാത്ത മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഈ ശരീരത്തെ ഏത് സമയത്ത് നീ പോരാട്ടത്തിലൂടെ കീഴ്പ്പെടുത്തുന്നുവോ അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ, അതുകൊണ്ടാണല്ലോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തെയാണ് നിയന്ത്രിക്കേണ്ടതെന്ന വിശുദ്ധമായ ഖുർആന്റെ ഏറ്റവും വലിയ ആയത്തിറങ്ങിയ ആരുടെ പേരിലാ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ ദിവസവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സേവകനുണ്ട്. എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിശപ്പാണ്. ഭക്ഷണവുമായി വരുന്ന സേവകനെ കാണുന്നില്ല. വല്ലാത്ത വിശപ്പിന്റെ വിളിയിൽ ഇങ്ങനെ ഇരിക്കവേ സേവകൻ വന്നിട്ട് കാരക്കു കൊടുത്തു. ഏത് സമയത്ത് കാരക്കു കൊടുത്താണ് ചോദിക്കും ഇതെവിടെ നിന്ന് കിട്ടി, ആര് തന്നത്, ഹലാലാണോ ഹറാമാണോ? ചോദിക്കാതെ കഴിക്കാറില്ല അബൂബക്കർ റളിയല്ലാഹു താലാഹു. ആ സമയത്ത് വിശപ്പിന്റെ കാര്യം കൊണ്ട് രണ്ട് കാലൊക്കെ കടിച്ചു. സേവകൻ ചോദിച്ചു അമീറുൽ മുഅ്മിനീൻ ഏത് സമയത്ത് ഭക്ഷണം നിന്നാലും ഇതെവിടെ നിന്നാണ്, ഹലാലാണോ ഹറാമാണോ എന്ന് താങ്കൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ മാത്രം ചോദിച്ചില്ലല്ലോ. അവസരത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആലാഹു ഞെട്ടിപ്പോയി. അല്ലാഹു വിശപ്പിന്റെ കാര്യം കണ്ടറിയാതെ തിന്നുപോയടാണ് സേവക, ഇതെവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്? സേവകന്റെ മറുപടി, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭക്ഷണം എടുക്കാനൊരു ദീർഘം എന്റെ കയ്യിൽ കിട്ടിയില്ല. അങ്ങനെ ഞാൻ പല സ്ഥലത്തോടെയും മരഞ്ഞു നടന്നിട്ടൊരു ദീർഘം കിട്ടാണ്. അവസാനം നിരാശയോടെ തിരിച്ചു വരവേ എന്ന മനസ്സിലൊരിക്കൊരു ചിന്തയുണ്ടായി. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കൈവാലയത്തിന്റെ പൂജാരിയായിരുന്നു. അന്ന് ആളുകൾ വിഗ്രഹത്തിന് നേർച്ചയായി കൊണ്ടുവരുന്ന കാണിക്കയിടുന്ന ദീർഘമകളുണ്ട്. ആ ദീർഘമകളെ പലപ്പോഴും ചില ദീർഘമകൾ എടുത്തിട്ട് മോട്ടിച്ചിട്ട് ഞാൻ എന്റെ സഞ്ചിയിലിടാറുണ്ട്. ആ പണയ സഞ്ചി പോയി ഞാൻ നോക്കിയപ്പോ ആ സഞ്ചിയിൽ എന്റെ ദീർഘം കിടക്കുന്നുണ്ട്. ആ ദീർഘമകളാണ് നിങ്ങൾക്ക് കാരക്കവാൻ
നമുക്ക് ഏതും ലഹിക്കും. ഖുർആനിൽ ഏറ്റവും വലിയ ആയത്ത് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് മനുഷ്യന്മാർ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് തരട്ടെ എന്ന് വെച്ചാൽ വേണ്ടെന്ന്. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി നമ്മൾ എപ്പോഴും കുറുക്കുവഴി അല്ലേ നോക്കൂ. ഇപ്പൊ ഇവിടുന്ന് കൈതോടുന്ന് നേരെ നമുക്ക് പാലപ്പള്ളിയിൽ ഇറങ്ങണം. പോണ വഴിക്ക് ഒരാള് പറഞ്ഞു ഇതിലേ പോയ 2 കിലോമീറ്റർ ലാഭമുണ്ട്, കുറുക്കുവഴി ഉണ്ടെന്ന്. നമ്മൾ ഇതിലേ പോകും. ഇപ്പൊ പോണത് എം എ യൂസഫിനെ ആണെങ്കിലും 2 കിലോമീറ്റർ കുറുക്കുവഴി കിട്ടിയ 2 കിലോമീറ്റർ ലാഭം കിട്ടിയാൽ മിക്കവാറും 5 റുപ്യ ലാഭം കിട്ടും. എന്നാലും അങ്ങനെയല്ലേ പോകും. അല്ലേ പോ, ഏയ് ഞാൻ നേരെ വഴി കൂടെ പോകുള്ളൂ. അത് ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. പിന്നല്ലേ ഇപ്പൊ കോട്ടിക്കട ഉണ്ടാകും. അങ്ങനെ ആരും പോകില്ലല്ലോ. ആരാണെങ്കിലും കുറുക്കുവഴി സ്വർഗത്തിലേക്ക് ഒരൊട്ട് കുറുക്കുവഴി പറഞ്ഞിട്ട് ഇതുതന്നെ. ശരീരത്തെ പിടിച്ചെടുത്ത് ആദ്യത്തെ പോരാട്ടം ശരീരത്തിനോട്, ആദ്യത്തെ പോരാട്ടം. എല്ലാ ജനുവരി മാസം തണുപ്പ് എന്റെ ചുമ ഇതുവരെ മാറിയിട്ടില്ല. എന്നാലും ഞാൻ എന്റെ സദസ്സിനോട് നീതി പുലർത്തി വല്ലപ്പോഴൊക്കെ വന്നിട്ട് അവരോട് എനിക്ക് വയ്യ ചുമയാ കഫ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമുണ്ട്. അതുകൊണ്ട് ഞാൻ അത് മറക്കുകയാണ്. ഒന്നാമത്തെ പോരാട്ടം. മൂന്ന് ശത്രുവിനെയാണ് ഖുർആൻ പറഞ്ഞത്. മൂന്നും പറയുമ്പോൾ നമ്മുടെ വിഷയം തരും. ഇത് ആര് പറഞ്ഞ ശത്രുവ? യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി നമ്മുടെ ശത്രു എന്നുള്ളതാണ്. നമ്മുടെ യഥാർത്ഥ ശത്രു നരേന്ദ്രമോദിയാണ്. എന്താ മനുഷ്യന്മാരങ്ങൾ ചിന്തിക്കണത്? അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, മുടി വരട്ടെ വരാതിരിക്കട്ടെ നമുക്കെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറ്റവും നന്നായിട്ട് വളർന്നത് ഫിറഔന്റെ കൊട്ടാരത്തിലാണ്. ഫിറഔന്റെ ഫിറഔൻ വന്നാലേ ഇസ്ലാം വളരും. അങ്ങനെയാണ്, ഫിറഔന്റെ കൊട്ടാരത്തിലാണ് ഇസ്ലാം വളർന്നത്. മൂസാ എന്ന് പറഞ്ഞിട്ട് 1000 പേരെ കൊല്ലുമ്പോ ഫിറഔന്റെ താടി പിടിച്ചിട്ട് വലിക്കുമ്പോ ഫിറഔന്റെ കൊട്ടാരത്തിലാണ് മൂസ വളർന്നത് അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ചരിത്രം. വേറെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഫിറഔൻ വന്നാലേ നമ്മൾ ആരാവും? ഇപ്പൊ കേന്ദ്രമാനും മുസ്ലിം ലീഗ് ഭരിച്ചാൽ നമുക്ക് ഈ മോനുണ്ടാവും. പേരില് നമ്മളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കും. വന്നാലേ നമ്മൾ മുസ്ലിം ആവും. ഇപ്പൊ ആളുകൾക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്, ഏയ് നമ്മൾ ഇസ്ലാം ശരിയാക്കുന്നു. അതാണ് അള്ളാഹുടെ തദ്ബീർ. അങ്ങനെ ഫൗക തദ്ബീരിന അവരില്ലാതെ തക്വയോ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മുഖം നന്നാവാത്തതിന് കണ്ണാടി വരുന്ന അവര് വന്നു വരാത്തവനല്ല. നമ്മളിപ്പോഴും പിറ കണ്ടാൽ തന്നെ ഒരുത്തം കണ്ടാ മറ്റൊരു അടച്ചു വെക്കും. ഞാൻ കാണൂല, എനിക്കൊന്ന് വരുന്നാള് വേണ്ട. ആ രീതിയിൽ നമ്മുടെ അവസ്ഥ തോന്നിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ പ്രശ്നം ആരാ? നമ്മൾ തന്നെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് എല്ലാം നമുക്ക് ചിട്ടി പൈസ ആണെങ്കിലും കുഴപ്പമില്ല, LIC ആണെങ്കിലും കുഴപ്പമില്ല, ഏത് ഹറാമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് ശരീരത്തിന്റെ ഉള്ളിൽ ഒന്നാമത്തെ പോരാട്ടം ഈ ശരീരത്തോട് നടത്തണം. അള്ളാഹുവെ നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ പോകാവൂ എന്ന് നമ്മൾ തീരുമാനിക്കണം. നാളെ സ്വർഗത്തിൽ ഒരു തരത്തിലുണ്ട്, മൂന്ന് പേർക്കെങ്ങാണ്ട് ആ തരത്തെ കിട്ടുകയില്ല. പറഞ്ഞിട്ട് ആണുങ്ങളോട് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കുമോനെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരലോകത്ത് മൂന്ന് ദരജകളുണ്ട് സ്വർഗത്തിൽ. ആ ദരജ മൂന്ന് ആളുകളെ കല്യാണ നാലാമതൊരാൾക്ക് കിട്ടില്ല. ഒന്നാമത്തെ ആളു റഹമിന് വസൂ, കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്ന ആൾ. സഹോദരൻ പിണങ്ങി പോയി, വാപ്പ് പിണങ്ങി പോയി, പെങ്ങള് പിണങ്ങി പോയി, ആ പിണക്കത്തിൽ ബാപ്പയും മക്കളും ഇണ്ടാതിരിക്കലല്ല. കുടുംബ ബന്ധങ്ങളെ ചെറുക്കുന്നവർ അവരാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ തറ. മറ്റൊരാൾക്ക് കിട്ടില്ല. അള്ളാഹു ബന്ധങ്ങളെ ചെറുക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മള് ബന്ധങ്ങളെ ചെറുക്കാൻ രണ്ട് നമുക്ക് ബന്ധം വലുതാണ്. ബന്ധം ചേർക്കാത്തവർ സ്വർഗത്തിലെത്തൂല. തയമ്പുണ്ടായിട്ട് കാര്യമില്ല. തഴമ്പ് തക്കവയുടെ അടയാളമല്ലല്ലോ. തഴമ്പ് പാർക്കില്ലാത്തത് നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂരിൽ ഒരുമാതിരി പാവുണ്ട് വന്ന് പള്ളിയിൽ ഇട്ടിട്ടുണ്ട്. 1:27 അവന് പോയ പിറ്റേ ദിവസം തഴമ്പ് ഉറപ്പാ. അത് അതിന്റെ അടയാളമല്ല. ഹൃദയ ബന്ധം ചേർക്കുക, കുടുംബ ബന്ധം ചേർക്കുക.
രണ്ടാമത്തേത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാൽക്കാലത്ത് ഓരോരുത്തരോടും രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങാടി കടയിൽ പോയി പാറക്കോറിയിൽ പോയിട്ട് കരിങ്കല്ല് ചുമന്നിട്ട് വൈകുന്നേരം ഭാര്യ മക്കൾക്ക് ചോറ് കൊടുക്കുന്നവരെ അങ്ങനെ പരവൂര് പോയിട്ട് ചപ്പത്തിച്ചാളെ എടുത്തുകൊണ്ട് വന്ന് തലയിൽ ചുമന്നിട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നവരെ ഒരു പ്രതിഫലം നിനക്കുണ്ടത് മറ്റൊരാൾക്ക് കിട്ടില്ല. അതാരെന്നറിയോ കടബാധനയേറെയുണ്ട്, കറ്റപ്പാടേറെയുണ്ട്, രോഗങ്ങളേറെയുണ്ട്. ചെയ്യുന്നവര് സ്വന്തം ഭാര്യ മക്കൾക്ക് ഹറാമ് കൊടുക്കാത്ത പ്രിയപ്പെട്ട ഗൃഹനാഥൻ അവന് പ്രശ്നങ്ങളേറെയുണ്ട്, കടബാധനയേറെയുണ്ട്. പക്ഷെ ഇന്നേവരെ അധ്വാനിച്ചതല്ലാണ് അവന്റെ ഭാര്യ മക്കളുടെ വയറ്റിൽ അവൻ ഹറാമിനെ കൊടുത്തിട്ടില്ല. പൊന്നുമോനെ ലോട്ടറി എടുത്താലും കിട്ടും, അറബിയെ പറ്റിച്ചാലും കിട്ടും. അത് നിന്റെ ഭാര്യ മക്കൾക്ക് കൊടുത്താൽ അസത്തു കത്തിക്കാളുന്ന നരകത്ത് നീ എന്തുകൊണ്ട് ഭയക്കുന്നില്ലെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ശരീരത്തിന്റെ മോഹത്തിന്റെ പുറകെ പോകരുത്. രണ്ടാമത്തെ ആള് തന്റെ ഭാര്യക്കും മക്കൾക്കും ഒരു ഹറാമും അള്ളാഹു നമ്മളവിടെ എത്തിക്കട്ടെ. മോനെ വലിയ ഇബാദത്തൊക്കെ കുറവാണെങ്കിലും ജീവിതത്തിൽ ചില മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങൾ പിടിച്ചാൽ സ്വർഗത്തിലെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന്റെ പകുതി വളരെ സ്വർഗത്തിലെത്തിക്കാൻ വഴിയാൻ പറഞ്ഞില്ല. തരട്ടെ ഈ സാധനത്തെ ശ്രദ്ധിച്ചാൽ മതി. ഇത് ചൂട്ടിച്ചാൽ നമ്മുടെ ഉടലിന്റെ പകുതി സ്വർഗത്തിൽ പോകും, ബാക്കി ഉടലിന്റെ പകുതി പിന്നെ നിസ്കാരം നമ്മോട് പറയാം. ഇനി പകുതി ഉടല് കയറിയാൽ തന്നെ അതിന് അതോടെ വെളിയിലാക്കുന്ന ഈ സാധനമാണ്. ഇതിനെ അങ്ങോട്ട് ചൂട്ടിച്ചാൽ അതാ നബിതങ്ങൾ പറഞ്ഞത്, രണ്ട് കാര്യം എനിക്ക് ജാമ്യം തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം തരാം. ഒന്ന് നിങ്ങളുടെ നാക്ക്, മറ്റൊന്ന് നിങ്ങളുടെ ബുദ്ധിസ്ഥാന. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നാറുണ്ട് ഒരു ഈ ഹദീസുകൾ കേട്ടോ കേട്ടില്ല, രണ്ട് കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ജാമ്യം നൽകിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നൽകാൻ പരലോകത്ത്. ഒന്ന് നാക്ക്, രണ്ട് കുഹ്യസ്ഥാനം. നാക്കും കുഹ്യസ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്തോ, രണ്ടവയവാണല്ലോ നബിയെ. ഇതും തമ്മിലുള്ള ബന്ധം എന്തോ ചിന്തിക്കും മനുഷ്യന്മാരെ, ചിന്തിച്ചാലല്ലേ വല്ലതും കിട്ടൂ. ഈ ഹദീസ് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടാണ്. ഈ ഹദീസ് നമുക്ക് എന്താ അങ്ങനെ ഹംലി ചെയ്തുകൂടാ? ഇതിപ്പോ ബുഖാരിയിലോ മുസ്ലിമിലോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടുള്ള ഹദീസാണ്. മിസ്കോള് വരിക, സംസാരിക്കുക, വരിക. 17 വയസ്സുകാരുണ്ടോ? 35 വയസ്സായിരിക്കും. അതാണ് നാക്കും ഉയസ്ഥാനവും തമ്മിലുള്ള അപ്പത്തിൽ. അങ്ങനെ ആവാമല്ലോ, പണ്ഡിതന്മാര് ധാരാളം അല്ലേ, അങ്ങനെ ആവാമല്ലോ. യഥാർത്ഥത്തിൽ അതിലൂടെ രണ്ട് കാര്യം, അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിലെത്തിക്ക് അള്ളാഹു എത്തിച്ചു തരുമാറാകുന്നത്. മൂന്നാമത്തെയാണ് നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല പറഞ്ഞു. മൂന്നാമത്തെയാൾ അവന് നല്ല സമ്പത്തുള്ള സമയത്ത് നമ്മൾ അവന്റെ അടുക്കൽ പോയി, അവൻ നമ്മളെ ആട്ടി ഓടിച്ചു. പിന്നീട് അവൻ പാപ്പരായി, ആ സമ്പത്ത് നമ്മുടെ കയ്യിൽ വന്നു. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് അവനെ സഹായിക്കുന്നു. അതെല്ലാവർക്കും പറ്റൂല. ഇതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ആഹാ, അവൻ അന്ന് എന്നെ ഓടിച്ചവനാണെന്നില്ല, അന്ന് അവൻ എന്റെ കയ്യിലുണ്ട്, നമ്മൾ പോയപ്പോൾ അവൻ ആട്ടി ഓടിച്ചു. ഇപ്പോ നമ്മുടെ കയ്യിലുണ്ട്, അപ്പോ അവൻ ഗതികേടിലാണ്. അപ്പൊ അവൻ അങ്ങോട്ട് പോയിട്ട് കൊടുക്കും സ്വർഗത്തിന്. ഈ തറതി മൂന്ന് പേർക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ജീവിതത്തിൽ ശരീരത്തിൽ നഫ്സിനെ പിടിച്ചു കെട്ടിയവർക്കാണ്, നഫ്സിനോട് പോരാടിയവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുത്ത്. അള്ളാഹു സ്വർഗം തരട്ടെ. ഒന്നാമത്തെ ശത്രു നമ്മൾ എത്തിട്ടില്ല, സമയം തീരാൾ വരാം. അള്ളാഹു ആ സിഫത്ത് നമുക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നഫ്സിനെ പിടിച്ചു കിട്ടിയവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, സലാഫത്തിൽ മൂന്ന് വിഭാഗം ആളുകൾ, സലാഫത്തിൽ മൂന്ന് വിഭാഗം ആളുകൾ, ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, നാളെ പരലോകത്തവരെ പടച്ചവ പിന്നെ മുന്നിൽ പോകുമ്പോൾ
الله ورمغتك نوك غيلا ولا يدخلون الجنة حتى يلد جمل في سم الخيار سودي كريلون واتقم دين مرغر غدنال إبر سرغة تلفوهم نفرست ميلا ولر بيان غرمائر حديث عبتك تلن بريا پتا سغو غرمارود ين بريا پتا سغو غرمارود അതിന്റെ പേര് ലെഗിൻസ് എന്നാ
ഈ അടുത്ത കാലത്ത് കേരളക്കരയിലേക്ക് പെൺകുട്ടികളുടെ ഏറ്റവും വലിയ വേഷത്തിന്റെ ആവാസത അതിന്റെ പേര് ലഖിൻസ് പൊന്നുപോലെയാ ലഖിൻസ് തനിഹറാമാരുടെ വേഷം എന്ന് നിനക്കറിയോ വാരി വലിച്ചിട്ടിട്ട് പുരുഷന്റെ മുമ്പിലൂടെ മാംസ കച്ചവടത്തിന് നടന്നത് പോലെ ോ യൂറോപ്യൻ നഗരങ്ങളിലെ വേശ പെണ്ണുങ്ങൾ അവരെ വേശകളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ധരിച്ച വസ്ത്രമാണിലെ കേസ് അതെങ്ങനെയാണ് മാപ്പിള പെണ്ണിന്റെ വസ്ത്രമായി മാറിയത് ഏത് കാലഘട്ടത്തിന്റെ ദുര്യോഗമാണ് തങ്ങളെ നാളെ പരലോകത്ത് അള്ളാഹു നിന്റെ മുഖത്ത് നോക്കില്ല പെണ്ണുങ്ങളൊക്കെ പലരും തല കുലിച്ചങ്ങട് ഇതിപ്പൊ പർദ്ദേന്റെ ഉള്ളിലാണ് വലിയ പ്രശ്നമില്ല പക്ഷെ ഇതിട്ടിട്ട് ഒരു ടീഷർട്ട് ഇട്ടിട്ട് നടക്കുന്നത് കണ്ടിട്ടില്ല ഏതാണ്ട് മിക്ക മുസ്ലിം പെണ്ണുങ്ങളുടെയും അവസ്ഥ ഇന്ന് ഇപ്പൊ ഇതാണ് ജീൻസ് ടീഷർട്ട് ഇടുക കല്യാണത്തിന് ഒരു ചെറുപ്പക്കാൻ എന്നോട് പറഞ്ഞു ഉസ്താദെ ഞാൻ കല്യാണം പെണ്ണുമായിട്ട് ഉറപ്പിച്ചതാണ് മാറ്റി കല്യാണം എന്റെ കല്യാണത്തിന് തീയതി ഉറപ്പിച്ച പോകുന്നു പറഞ്ഞു എനിക്ക് ജീൻസ് ടീഷർട്ട് ഇടണോ ഞാൻ വേണ്ടെന്ന് ഇന്ന് എല്ലാ മക്കളും ഉണ്ടാകും ലഗ്ഗിൻസ് ഇടുക ഒരു ടീഷർട്ട് ഇടുക എന്നിട്ട് ഓടിക്കണം ഇങ്ങനെ നടക്കുക പോണ ഈ പൂളയും പപ്പയും പറിച്ച ഓടി പോണമാരി മൂന്നാമത്തെ ആരെന്നറിയോ അള്ളാഹുനാള പരലോകത്ത് നോക്കാത്ത മൂന്നാമത്തെ ആളാണോ പുരുഷന്മാര് പൊട്ടിച്ചിരിക്കണ്ട തന്റെ ഭാര്യ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അള്ളാഹ് കിട്ടപ്പെടാത്ത രീതിയിലാണ് തന്റെ ഭാര്യയും പെൺമക്കളെ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അത് നിസ്സാരമായി കാണുന്ന ഭർത്താവ് തന്റെ ഭാര്യയും തന്റെ പെൺമക്കളും ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാം എന്നിട്ട് കാലമില്ലല്ലേ ഉസ്താദേ എന്ന് പറഞ്ഞ് അതിനെ ലാഘവത്വത്തോടെ കാണുന്ന ഭർത്താവ് ഈ കോഞ്ഞാങ്കടിയാനോട് പറഞ്ഞു നിന്റെ ഭാര്യ മക്കളും ഇങ്ങനെ നടക്കണേന്ന് അവൻ പറഞ്ഞു കാലമിതൊക്കെയല്ലേ ഇതിനെ നിസ്സാരമായി കാണുന്ന ഭർത്താവ് നാളെ പണച്ചിറവിനെ മുഖത്ത് നോക്കി അതുകൊണ്ട് ആവാസത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് വിളിച്ചു ശരീരത്തിന്റെ മോഹം ശരീരത്തിന്റെ മോഹം വെളിയിൽ കാണിക്കാൻ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട ലഗിൻസ് ഇട്ടുകൊണ്ട് പെണ്ണ് പോകുമ്പോഴേ മനസ്സിലാക്കിക്കോണം പിന്നെ യൂറോപ്പിലെ വേശയിട്ട വസ്ത്രമാണ് യൂറോപ്പിലെ വേശയുടെ വസ്ത്രം കേരളത്തിന്റെ ഫാഷനായി മാറി അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഒരു വസ്ത്രവിധാനമുണ്ടല്ലോ ഒരു ലോവസ്റ്റ് പാന്റ് താഴേക്ക് കൊണ്ട് പൂന്ന് കിടക്കും അതിന്റെ മുകളിൽ ഏതാണ്ട് നമ്മുടെ പാലിപ്പള്ളി നാഷണൽ ഹൈവേയുടെ വീതിക്ക് അവന്റെ അടിവസ്ത്രത്തിന്റെ ഒരു ബാനർ ഉണ്ടാവും നാണങ്ങളുടെ കുട്ടികളെ നാണങ്ങളെ നിങ്ങൾക്ക് ഏത് കല്യാണത്തിനും പോയി നോക്ക് ഞാനിവിടെ അടുത്ത കല്യാണത്തിന് നിങ്ങള് ചിരിച്ച് ഞാൻ ഉത്തരവാദിയല്ല യഥാർത്ഥത്തിൽ ഈ അടുത്ത സമയത്തൊരു കല്യാണത്തിൽ നിക്കാഹിന് ഞാൻ സീത പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോ ആ സമയത്ത് അളിയനെ സ്വീകരിക്കാൻ പെണ്ണിന് ആങ്ങളെ വന്നു ഞാൻ പേടിച്ചു പോയി മിക്കവാറും അവന് അപ്പ് കൂടി പോകുന്നിരിക്കുന്നു ഇന്ന് കുട്ടികൾ ബൈക്കിന്റെ പുറകിൽ ഈ കുട്ടികളിരുന്ന് പോയാൽ അതിന്റെ പുറകിൽ ഭാര്യ സമയത്ത് കാറിന് യാത്ര ചെയ്യാൻ കഴിയില്ല കാരണം ബൈക്കിന്റെ പുറകിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ വസ്ത്രം അവന്റെ അടിവസ്ത്രം മേപ്പോട്ടാവുക അവന്റെ പാന്റ് താഴേക്ക് ടൈറ്റായി കിടക്കുന്ന ഒരു പാന്റ് ഇട്ടത് അങ്ങനെ കയറ്റിയുണ്ടെന്ന് അറിഞ്ഞുകൂടാ പ്ലംബർമാരും അതിന് പി വി സി പൈപ്പ് ചൂടാക്കിട്ട് കയറുമാരി ആ സാധനം കയറ്റിയിടുക എന്നിട്ട് ആരുണ്ടാക്കിയ വസ്ത്രമാണ് ചെറുപ്പക്കാരെ കുട്ടികളെ ഇല്ല ഞാനിപ്പോ പത്ത് പേരെ ഇതാരുണ്ടാക്കിയ വസ്ത്രമാ ലണ്ടനിലെ ജയിലുകളിൽ സ്വർഗരതിക്കാരായ ചെറുപ്പക്കാർ സ്വർഗരതിക്കാരാണ് ഈ വേശകളുടെയും സ്വർഗാനുരാഗികളുടെയും വസ്ത്രം നിന്റെ ഫാഷനായി മാറി ആദ്യമായിട്ട് അടിവസ്ത്രം മേപ്പോട്ടും വസ്ത്ര കീപ്പോട്ടുമാക്കിയത് ലണ്ടനിലെ ജയിലുകളിൽ പാശ്ചാത്യന്റെ ജയിലുകളിൽ നേരിൽ താമസിച്ച അവിടുത്തെ സ്വർഗാനുരാഗികൾ നിങ്ങൾ സ്വർഗരതിയുടെ താല്പര്യമുള്ളവരാണ് എന്ന് പറഞ്ഞ ആ സിംബോളിക്കാണ് ഇന്ന് നമ്മുടെ മക്കൾ നിങ്ങളുടെ മക്കളെ ഇടണം വേണം നിങ്ങൾ തീരുമാനിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ഒരു വളർന്നു പറയാൻ വന്നെങ്കിൽ കാര്യങ്ങൾ പറയാം അല്ല കബറും കഫങ്ങളെയും പറഞ്ഞിട്ട് നിങ്ങളെ കരയിപ്പിക്കാനാണെങ്കിൽ എനിക്ക് വളരെ എളുപ്പമുണ്ട് വളരെ എളുപ്പം അത് കേട്ടിട്ട് കരയാൻ അറിയ കൽവിന്റെ കഴിയാത്തതല്ലെങ്കിലായിട്ട് അതുകൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ കേൾക്കുന്നവരെങ്കിലും ഈ ആവാസത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് തിന്മാറും
ഇതൊക്കെ ശരീരത്തിന്റെ ഒരുമാതിരി മോഹമാണ്. ആദ്യത്തെ പോരാട്ടം ശരീരത്തിനുള്ള അല്ലാഹു നമുക്ക് ആ ബോധം നൽകുമാറാകട്ടെ. പ്രധാനപ്പെട്ട മൂന്നും പറഞ്ഞിട്ടല്ലേ പോകാൻ പറ്റുന്ന വിഷയം തീരില്ല. എത്ര മണിക്കാ മോനെ അവസാനിക്കുക? ഒരു മണി സുബൈക്ക് പത്താം പത്തരയ്ക്കും ആയിക്കൊള്ളായി. നല്ല പരിപാടിയാണ്. ആനയുടെ പിണ്ടം കണ്ടിട്ട് ആന പിണ്ട ഇടുമ്പോ ആളുകൾ വിചാരിക്കുക എന്താ ഇതിന്റെ വലിപ്പം, ഇത് ഇടണ പാടം ആനയ്ക്കെന്ന് അറിയോ? അതുപോലെ നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്, പക്ഷെ ഇത് ചന്തം തന്നെ പോണ വസ്തു. ഏതായാലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വന്നസു തഅജുദുനി ഇസ്ലാഹി മാ ഫസദാ ഇമാമു സൂരി അല്ലാഹു അങ്ങി അനുഗ്രഹിക്കട്ടെ. അന്നസു കതിഫിരീൻ തുഹമിലഹു സബ്ബാലാ ഹബ്ബറദാരി വൈൻ തുഫ്തിനുഹു ഇൻഫതിമീ. ഈ ശരീരത്തെ കടിച്ചാലിട്ടില്ലെങ്കിൽ പടച്ചറപ്പിന്റെ സ്വർഗം നമുക്ക് നട്ടപ്പെട്ടു പോകും. ആ സ്വർഗത്തിന്റെ കവോരം നമ്മളെ നട്ടപ്പെട്ടു പോകും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അതുകൊണ്ട് ശരീരത്തിനെതിരെ പോരാട്ടം നടത്തി രാമക്കച്ചവടം നടത്തണം. അറിയുമല്ലോ ബഹുമാനപ്പെട്ട ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ബഹുമാനപ്പെട്ട സിനാമതയാണ് ഹിജ്റ പോവാൻ തയ്യാറെടുത്ത് മക്കയുടെ പരിമളം പോവുകയാണ്. പാരിജാതത്തിന്റെ പരിമളത്തെക്കാൾ സുഗന്ധം നൽകിയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ കേതീ കിദർ ഗര ആകർ ഹലീമാ മേരാ ദിൽ മേ ഖൈർ വറാ ഗയാ ഹേ കേതീ കിദർ ഗര ആകർ ഹലീമാ മേരാ ഗർ മേ ഖൈർ വറാ ഒരു കുട്ടിക്ക് പാല് കൊടുക്കാൻ പോയപ്പോ പട്ടിണി പാപമായ ആമിനയുടെ പൊന്നു മോനിനെ മുത്തിനെ മാറിയിടത്തും അടിത്തട്ടിലെത്തി മദീനയിലേക്ക് തിരിച്ചു വരവേ. സ്വന്തം അടിത്തട്ടിലേക്ക് പ്രിയപ്പെട്ട പൊന്നു മോനെ മലത്തി കിടത്തി മുന പാല് കൊടുക്കുമ്പോ എത്ര വലിയൊരു സ്ഥാനമാണ് ഹലീമക്ക്. പിന്നെ ഹലീമ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രകൃതിയുടെ നായകനെ മുലയൂട്ടി വളർത്തുന്ന സഹോദരങ്ങള് ഹലീമത്ത് സരിയാണ് മടിയിൽ കിടന്ന് മുലയൂട്ടുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുലകുടി പ്രായത്തിന് പോലും ഒരേ ഒരു സ്ഥലത്ത് നിന്ന് നാട് പാല് കുടിച്ചിട്ടേ ഇല്ല. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ് രണ്ടാമത്തെ സ്ഥലമെടുത്തിട്ടെന്നാണ് റസൂലിന്റെ ചെഞ്ചുണ്ടിലേക്ക് വെച്ചു കൊടുത്താൽ ആ പഞ്ചമുളകത്തിലേക്ക് വെച്ചു കൊടുത്താൽ ആ സ്ഥലത്ത് നിന്ന് പിന്നീട് മോനെ പാല് കുടിച്ചിട്ടില്ല എന്നറിയുമോ? ഹലീമാ സഹദിയാർക്ക് വേറൊരു മോൻ കൂടിയുണ്ട്. രണ്ട് സ്ഥലത്ത് നിന്ന് താൻ പാല് കുടിച്ചാൽ മറ്റേ കുട്ടി പട്ടിണിയാകുമല്ലോ എന്നോട്ടിട്ട് ഒലപ്പാല് കുടിക്കുന്ന സമയത്ത് പോലും നിന്റെ ശരീരത്തെ തന്നെ നെഫ്സിനെ പിടിച്ചു നിർത്തി ലോകത്തിന്റെ മുത്തി ആദർശത്തിന്റെ സത്തേ ആമിനയുടെ പൊന്നു മോനെ ുടെ പരിശുദ്ധിയുടെ പ്രബന്ധത്തിന്റെ തിരുപ്പിറവിയുടെ അപരാണങ്ങൾ പാടിപ്പിളറ്റുന്ന ഒരു റബീന്റെ പൊന്നം പിടിത്തിങ്കൽ കളയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏത് പറഞ്ഞിട്ടാണ് മധു പറഞ്ഞു മുടിയുമോ? സുജായി പറഞ്ഞതുപോലെ മദന മന മുടി അടകു നബിയുടെ മധുകുമുര ചെയ്തു മുടിയുമോ? മദന മന മുടി അടകു നബിയുടെ മധുകുമുര ചെയ്തു മുടിയുമോ? ഈ പ്രവാചകന്റെ പരിമളങ്ങൾ പാരിജാതത്തിന്റെ പരിമളത്തേക്കാൾ വലിയ ഈ പരിശുദ്ധിയുടെ പരിപാലനം എങ്ങനെയാണ് പറഞ്ഞു അവസാനിപ്പിക്കുക? മദീനയിലേക്ക് പാരായണം ചെയ്തു പോകവേ സിനാനബി അല്ലാഹു താനാണു തന്റെ ഒട്ടക പുറത്ത് കടന്നു വന്നു മുത്തിന്റെ പുറകെ പോകാൻ മക്കാ കുറൈശികളിൽ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു സിനാനെ ഞാനുണ്ട്.
മുത്തിന്റെ പുറകെ പോവുകയാണ് മദീനയിലേക്ക്. ആ സമയത്ത് സിനാന പിടിച്ചു തട്ടിയ ഈ നിന്റെ സമ്പാദ്യം ഈ മക്കയിൽ വന്നിട്ട് നീ സമ്പാദിച്ചതാണ്, അതുകൊണ്ട് ഈ സമ്പാദ്യം ഉടനെ മക്കയിൽ വേട്ടിച്ചിട്ട് പോയിക്കൊള്ളുക. സഹോദരങ്ങളെ സഹോദരങ്ങള്, ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹം പണത്തിനോടാണത്. ഒരു പുരുഷായുസ് കൊണ്ട് താൻ സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ ചിന്തിച്ചതെന്തെന്നറിയുമോ? മക്കയിലേക്ക് വലിച്ചെറിഞ്ഞു ഒറ്റകപ്പുറത്ത് പോകാണ് നിങ്ങളെ അബൂജഹലി പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, സിനാന ഈ ഒറ്റകവും മക്കയുടെ സമ്പാദ്യമാണ്, മദീനയിലേക്ക് പോകുന്നുവെങ്കിൽ ഈ ഒറ്റകത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറയവേ. ഒറ്റകത്തെയും ഉപേക്ഷിച്ച് ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയുടെ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് ഒറ്റകത്തെയും വിട്ട് 450 കിലോമീറ്റർ കാൽനടയായി നടന്നു പോയ മഹാനായ സ്വഹാബിയാണ് സിനാൻ റളിയല്ലാഹു അൻഹു. മരുപ്പറമ്പിന്റെ മുകളിലൂടെ ചുറ്റുപടുത്ത മടനാരണത്തിന്റെ മുകളിലൂടെ തന്റെ ഒറ്റകത്തെയും ഒരു പുരുഷായുസിന്റെ സമ്പത്ത് പ്രേക്ഷിച്ചിട്ട് തന്റെ ശരീരമല്ലല്ലോ നടന്ന് നടന്ന് 450 കിലോമീറ്റർ നടന്ന് മരുപ്പറമ്പിലൂടെ കാലിടേന് മദീനയിലെത്തി കാണുകയാണ് നടന്ന് വരുന്ന സിനാനിന്, മരുപ്പറമ്പിലൂടെ നടന്ന് വരുന്ന സിനാനിന് ആ സമയത്ത് പൊട്ടിക്കരഞ്ഞു കൊണ്ട് കവയത്തടത്തിലൂടെ കണ്ണ നീരെ തടവ് തന്നെയാ തുടങ്ങി അള്ളാന്റെ റസൂലിന്റെ അടുക്കലേ കോടി ചെല്ലുമ്പോൾ ആ സമയത്ത് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരേ ഒരു വാക്ക് സദസ്സിന്റെ അവസാനം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ശരീരത്തെ പിടിച്ചു നിർത്തണേ അള്ളാന്റെ റസൂൽ പറഞ്ഞു, സിനാനേ സിനാനേ, ഒരു പുരുഷായുസിന്റെ സംബന്ധം തന്റെ ഏകമാർഗമായ ഒട്ടകവും വലിച്ചെറിഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ഭൂമേനിയുടെ പുറകെ നടന്ന സിനാടയല്ലാവെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കയ്യിലൊന്നുമില്ലാതെ വരവേ അള്ളാന്റെ റസൂല് പറഞ്ഞു, സിനാനേ 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 ലോകചരിത്രത്തിൽ ഇതേപോലെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, സിനാനേ റബിക തിജാറത്തുക്കയാ സിനാൻ, റബിക തിജാറത്തുക്കയാ സിനാൻ, സിനാനേ നീ ഇന്ന് ചെയ്ത കച്ചവടം നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ലാഭകരമായ കച്ചവടമാണ് സിനാൻ. ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ വലിച്ചെറിഞ്ഞിട്ട് വെറുതെയോടെ വരുമ്പോ എനിക്കിന്ന് നെട്ടമാണ് അഖിലത്തിന്റെ സമച്ചിതാവെ, ഇത് ഹൃദയത്തിന്റെ കണക്ക് മുട്ടുന്നവന് മനസ്സിലാവില്ല, പിന്നെങ്ങനെ എന്റെ കച്ചവട ലാഭമാകും നബിയേ? ആ സമയത്താണ് റസൂൽ പറഞ്ഞത്, സിനാനെ അള്ളാടെ ചുറ്റിക്കു വേണ്ടി പടച്ചിറപ്പിന്റെ ചുറ്റിക്കു വേണ്ടി നിന്റെ ശരീരത്തിന്റെ മോഹമായ സമ്പത്തിനെയും ഒട്ടകത്തെയും ഉപേക്ഷിച്ചിട്ട് വെറുങ്കയോടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നീ വരാനൊരുങ്ങവേ, ആകാശത്തിൽ നിന്ന് ജിബ്രീലും വന്നു സിനാൻ നിന്റെ പേരിലായത്തിറങ്ങി സിനാൻ, വെറുങ്കയുമായി മക്കയിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുമ്പോ നിന്റെ പേരിലായത്തിറങ്ങി സിനാൻ. എന്തേ നബിയേ, ആ സമയത്താണ് റസൂൽ ഒരു കേൾപ്പിച്ചത്, വമിനന്നാസി മയ്യശീ നഫ്സഹു ബിത്തിഗാ മറാത്തില്ലാ വല്ലാഹു റഊഫും ബിൽഇബാദ്. വമിനന്നാസി ചില മനുഷ്യരുണ്ട്, അള്ളാഹു നമ്മളെ അതിന് പിടിച്ചു മാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട ഗുരുത്തകളുടെ ചിന്താശേഷി പണയപ്പെടുത്തി അന്ധവിശ്വാസത്തിന്റെയും വിരാരാധനയും പള്ളിമേടകൾ ഉറക്കം നടച്ച് ഏതെങ്കിലും പെണ്ണുപോയി ചുംബനത്തിന് വിളിച്ചാൽ അവളുടെ പകടാദരങ്ങളിൽ തന്നെ ചുണ്ടു ചേർത്ത് വെച്ചിട്ട് ജീവിതത്തിന്റെ രതിസുഖരം പകരുന്ന ചുംബന സമരത്തിന്റെ ആധുനിക ഒറ്റാക്കലല്ല. ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ട്, അവരേറെ ചെറുപ്പക്കാരെന്നറിയോ ചൂണ്ടിക്കാണിക്കുന്ന എതിരാളിയുടെ പള്ളയിലേക്ക് പിച്ചാത്തി പിടി കുത്തിക്കയറ്റുന്ന ക്ഷുഭിത യൗവനമല്ല. പടച്ചറപ്പിന്റെ ചുറ്റിക്കു വേണ്ടി ഈ പൂച്ച മണ്ണിൽ നിന്ന് എന്നെ നിങ്ങളെ പടച്ചെടുത്ത പടച്ചറപ്പിന്റെ ചുറ്റിക്കു വേണ്ടി മയ്യ ശ്രീ നസ്സുക മറലാത്തില്ല
ചെറുപ്പിന്റെ ഭിത്തിക്കു വേണ്ടി അവർ സ്വന്തം ശരീരത്തെ വിത്തപന നടത്തിയവരാ. അവരാരാ? പടച്ചെറുപ്പിന്റെ തൊത്തിക്കു വേണ്ടി അവരുടെ നെഫ്സിനെ, ഏറ്റവും വലിയ ശത്രുവിനെ അവർ വിൽപ്പന നടത്തി. ഇതാണ് ഏറ്റവും വലിയ ലാഭകച്ചവട. അല്ലാഹു തരട്ടെ. നബിഗത്തി ജാറത്തുകയാ സിനാൻ സിനാൻ എന്നിന്റെ കച്ചവടം ഏറ്റവും വലിയ ലാഭമാകും. നമ്മുടെ മുമ്പിലോ നഷ്ടമാണ്. ഏറ്റവും നല്ല ശത്രുവിന് വിൽപ്പന നടത്തി എനിക്ക് വേണ്ട, എന്നിട്ട് ഏറ്റവും നല്ല മിത്രത്തെ വാങ്ങിച്ചു. ആദ്യത്തെ ഏറ്റവും വലിയ പ്രഖ്യാപിത ശത്രുവിനെ വിറ്റു, നമ്മൾ സാധാരണ പറയില്ലേ, ഇത് കൊടുത്തിട്ട് കടിക്കണ പട്ടിയെ മേടിച്ചു. എന്താ എന്റെ തുറന്നു തന്നെ പഴഞ്ചൊല്ലു പറയില്ല, എന്തോ കൊടുത്തിട്ട് പട്ടിയെ മേടിച്ചു കടിക്കണ പട്ടിയെ. അങ്ങനെയല്ലേ, കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് കടിക്കണ പട്ടീനെ വിളിച്ചു. വഫി റിവായത്തിൻ ഉഖ്ര, വേലിയിൽ നിന്ന് തോളിനെടുത്തു, വേലിയിൽ നിന്ന് പാമ്പിനെടുത്ത് തോളി വെച്ചു. ഇതങ്ങനെയല്ല, ഏറ്റവും വലിയ ശത്രുവിനെ കൊടുത്തിട്ട് മിത്രത്തെ വാങ്ങിച്ചു. ഏറ്റവും നല്ല മിത്രം നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളതാണ് നമ്മുടെ ഭാര്യക്ക്. ആണോ? നമുക്ക് നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളതാർക്ക്? നമ്മുടെ ഭാര്യക്ക്, കൂട്ടുകാർക്ക്. നീ ഒരു തെറ്റ് ചെയ്താൽ എന്റെ കൂട്ടുകാരനോട് നാലു പേരോട് പറയും, പറയില്ലേ? പറയില്ലോ. നമ്മളവൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല ആള്. നീ ഒരു തെറ്റ് ചെയ്താൽ എന്റെ ഭാര്യ കണ്ടോളിക്കോ? നീ ഭാര്യ ഇല്ലാത്ത സമയത്ത് വീട്ടിലെ വേലക്കാരിയുമായി കിടപ്പറ പങ്കിട്ടു, അറിയാതെ ഭാര്യ ഇത് കാണാൻ ഇടയായി. ഭാര്യ വാതിലിന് മോളിൽ നിന്ന് ടാഗ്, അറിയാതെ അതിലൊക്കെ സംഭവിക്കും. ഇല്ലല്ലോ, യഥാർത്ഥത്തിൽ ആ സമയത്ത് നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ കൂട്ടുകാർ വിളിച്ചു പറയും, നീ ഒരു തെറ്റ് ചെയ്താ നിന്റെ ഭാര്യ നിന്നോട് വിളിച്ചു പറയും. പക്ഷേ ഒരു നീ തെറ്റ് ചെയ്താ തന്ന നരമ്പിനേക്കാൾ അടുത്തിരിക്കുന്ന അള്ളയല്ലേ കണ്ടട്, അള്ള കണ്ടിട്ടല്ലേ ഭാര്യ കണ്ടട്, അള്ള കണ്ടിട്ടല്ലേ കൂട്ടുകാര് കണ്ടട്. പക്ഷെ അള്ള കണ്ടിട്ടും അള്ളേത് വെളിവാക്കിയില്ലല്ലോ. എന്റെ റബ്ബ് ഏറ്റവും അടുത്തവനാണെങ്കിലും വദൂദ് അവൻ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവനാ. വദൂദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്നേഹമുള്ളവൻ. അപ്പോ ശത്രുവിനെ വിറ്റിട്ട് മിത്രത്തെ വാങ്ങിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ജീവിതത്തിന്റെ ആദ്യത്തെ ശത്രു നഫ്സ്, അതിനെ പോരാടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ മനുഷ്യന്മാരെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ നഫ്സിനെ. എന്റെ വിഷയം പറ്റുന്നൊരു അവസാനം അള്ളാഹു ആ ബോധം തരട്ടെ. കാരണമേടാ? ഏറ്റവും സ്നേഹമുള്ളത് അള്ളാഹുവിനാ. ഈ ശത്രുവിന് വിട്ടാല് കിട്ടുന്നത് മിത്രത്തെയല്ലേ? ആ മിത്രം കൂടെ ഉണ്ടെങ്കിൽ പേടിക്കുന്നത് എന്തിനാ? തലയും കുലിക്കുമെന്ന് ആരപ്പടയെ ചെറിയ ഒരു കല്ലുകൊണ്ട് ഓടിച്ചവനല്ലേ അള്ളാഹ്? അവനല്ലേ കൂടെയുള്ളത്? പിന്നെ ആരെ പേടിക്കാന്? പിന്നെ ഏത് സുരേഷ് ഗോപി വന്നാരണ്ട? അപ്പൂക്ക വന്നാരണ്ട? എടാ മോനെ, പിന്നെ ആര് വന്നാരണ്ട? ആരാ കൂടെയുള്ളത്? അബ്രഹത്തിന് ആനപ്പടയെ ഒരു ചെറിയ കരിങ്കല്ല് കൊണ്ട് ഓടിച്ചവനല്ലേ അല്ലാ? ആനപ്പടയും അബ്രഹത്തും ഓടിയപ്പോ മക്കയിലെ കൊച്ചുകുട്ടികള് ആനപ്പടയെ നോക്കിയിട്ട് കളിയാക്കി പാടിയില്ലേ? ചരിത്രത്തിലെ കാണാം, അബ്രഹത്തിന് ആനപ്പടാ ആകാശത്തൊന്ന് വെട്ടുകിളിയെറിഞ്ഞ കല്ലുകൊണ്ട് ഓടുകയാണ്. ആനയെ എറിഞ്ഞു ഓടിച്ചതാരാ? വെട്ടുകിളി, വെട്ടുകിളിയുടെ കയ്യിലിരുന്നിട്ട് എന്തിനറിയിട്ടില്ല. ഈ വെറുതെ ഇരിക്കണ്ട, ഈ തൊയിറൻ അമാമി നോക്കിയാൽ ഇപ്പൊ തന്നെ 800 നന്മ കിട്ടി. ഇല്ല, തൊയിറൻ അമാമി നോക്കിയാൽ ഇപ്പൊ തന്നെ 800 നന്മ കിട്ടി. അപ്പൊ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇത് ഓതിയാൽ ഇസാൻ എന്ന ക്ലാസ്സിലെ പിച്ചിലെ നന്മ ഏതായാലും മർമ്മം നോക്കി പ്രയോഗിക്കുന്നവനാണ് അഭ്യാസി. ഇപ്പൊ ആഹാരമില്ലാതെ വേറെ ചിന്തയില്ലതാണ്. ഈ സമയത്ത് ഓതിയാൽ അതിന് 8000 നന്മ കിട്ടും. തർമീം ബിഹിജാരതി മിനസ്ജീൽ ഫജറുൽ ഗാസ്ബിൽ മഖൂൽ, ആകാശത്തൂടെ പറക്കുന്ന
ആദ്യത്തെ പറക്കലാണ് വിമാനം കണ്ടുപിടിക്കാൻ
ആയുർവേദം ലോകത്ത് ആദ്യമായിട്ട് പറഞ്ഞത് ഖുർആനാണ്, ജനസംഖ്യാ ശാസ്ത്രം ആദ്യം പറഞ്ഞത് ഖുർആനാണ്, ബയോളജി പറഞ്ഞത് ഖുർആനാണ്, നോൺ വെജിറ്റേറിയൻ ആണോ വെജിറ്റേറിയൻ ആണോ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് ലോകത്ത് പറഞ്ഞൊരു ഗ്രന്ഥം വെജിറ്റേറിയൻ ആണ് ഏറ്റവും നല്ല, ഞാൻ ഉപാധാനം പറയാം നാളെ ഇതിന്റെ ബാക്കിയാണ് തലച്ചിറ പറഞ്ഞത്, വെജാണ് ഏറ്റവും നല്ല ഭക്ഷണം, അത് നോൺ വെജാണ് ശരീരത്തിനായിട്ട് നല്ലതാണ് അറ്റാക്ക് വരുന്ന ഡോക്ടർമാർ പറയും ആളെ ഇറച്ചി നിർത്തണം, ഇനി പച്ചക്കറി തിന്നോ, ഏറ്റവും നല്ല ഭക്ഷണം ഏതാ, ശരീരത്തിന് ഏറ്റവും നല്ല ഭക്ഷണം ഏതാ, ഉപ്പായിപ്പന്ന് പറയണ കാര്യം ഇനിയിപ്പോ ഇറച്ചി തന്നാ ദയിപ്പില്ല, എന്താ ഏറ്റവും നല്ല ശരീരത്തിൽ നല്ല ഭക്ഷണം വെജിറ്റേറിയൻ ആണ് ഞാൻ പറയുമ്പോ കൊണ്ട് പോകവേ അവർക്ക് അള്ളാഹു മണ്ണും സെൽവീം ഇറക്കി കൊടുത്തു, എന്താ മണ്ണും സെൽവാടപ്പച്ചിയുടെ ഇറച്ചിയും കട്ടിത്തേരുമാണ് ഇറച്ചിയും തേരും മുക്കി തിന്നപ്പോ തന്നുകെട്ട് ബനു ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾക്ക് ഈ നോൺ വെജിന്റെ ഭക്ഷണം വേണ്ട, ഏ മൂസാ നബിയേ, ഏ മൂസാ നബിയേ, ബിംബകിനിഗാവ കിസായിഗാവ ഞങ്ങൾക്ക് പയറുമണിയും ഗോതമ്പ് സവാളയും പച്ചക്കറിയും മതി, ആ സമയത്ത് നോൺ വെച്ച് കൊടുത്തപ്പം വെച്ച് മതി എന്ന് പറഞ്ഞ ബനു ഇസ്രായേലിനോട് മൂസാ നബി പറഞ്ഞ ഒരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്, ഏറ്റവും മുന്തിയ ഭക്ഷണം എന്നിട്ട് ഏറ്റവും ലോക്കൽ ഭക്ഷണം നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണോ, അപ്പൊ ഏറ്റവും മുന്തിയ ഭക്ഷണം ഏതാ, തിരിച്ചു വർണ്ണിച്ച പാടെ ഏറ്റവും വലിയ ഭക്ഷണം ഏതാ, നോൺ വെജാണ് ഏറ്റവും താഴ്ന്ന ഭക്ഷണം വേണ്ട, വെജാണ് അപ്പൊ പിന്നെ ഡോക്ടർ പച്ചക്കറി കഴിക്കാൻ പറഞ്ഞ വേണ്ട, അത് ഇപ്പോഴത്തെ കോഴി കഴിക്കരുതെന്നാണ്, ഇപ്പോഴത്തെ കോഴി 40 ദിവസം കൊണ്ട് അതിന്റെ പ്രസവം കഴിയും പെട്ടണീക്കലും കഴിയും 40 ദിവസം കൊണ്ട് പ്രായപൂർത്തിയാവുകയും ചെയ്യും നമ്മൾ വയറ്റിലാവുകയും ചെയ്യും, ഇത് യഥാർത്ഥത്തിൽ ഹോർമോണാണ്, എന്നാൽ നല്ല നാടൻ കോഴി വെച്ച് ഉപ്പാപ്പ ഇപ്പോഴിരിക്കണോ, കാരണം എന്താ ചിരിക്കാനല്ലേ കുട്ടികളെ ഖുർആൻ പഠിക്ക്, ചെറുപ്പക്കാരെ ധാരണ എന്താ, ഇതേതോ പഠനം കിടന്ന മൂലയാരും മുക്കറി ഓതാൻ പോയതാണ്, അല്ല മോനെ ഇത് ശാസ്ത്രഗ്രന്ഥമാണ്, നാളെ തലച്ചെറിയിലതാണ് വിഷയം, അള്ളാഹു ബോധം തരട്ടെ, ഞാനെല്ലാം പറഞ്ഞേനെ എത്ര എത്ര ശാസ്ത്രങ്ങൾ, നമ്മുടെ ലോകത്തെ കുറിച്ച് പറയുമ്പോ 120 കോടി ഇന്ത്യ ജനസംഖ്യ 120 കോടി ക്രിസ്ത്യൻ ഒരു രാജ്യത്ത് അറിയുന്നത് ജനസംഖ്യയുടെ പേരിൽ, പെണ്ണുങ്ങളെ അല്പം ക്ഷമിക്കാൻ പോലെ മുത്തല്ലിങ്ങളൊക്കെ ഇരിക്കുമ്പോ ഇവരെന്താ പഠിക്കണമെന്ന് ഇവര് തന്നെ അറിയാൻ, എന്റെ പൊന്നു മോനെ ജനസംഖ്യ 120 കോടി, ഇപ്പഴും നിങ്ങൾ പച്ചക്കറി കിടക്കുക അതൊക്കെ കഴിഞ്ഞപ്പോൾ പോയി പച്ചക്കറി കഴിഞ്ഞ് വരച്ചും കൂടെ കഴിഞ്ഞ് നമ്മളിപ്പോ തിരുവനന്തപുരത്ത് എത്തി എന്തും കൂടെ നോക്കി, യഥാർത്ഥത്തിൽ ജനസംഖ്യ ഇന്ത്യയുടെ ജനസംഖ്യ 120 കോടി, നമ്മുടെ ശശികല ടീച്ചർ പ്രസംഗിച്ചത് അവിടെയാണ്, ശശികല ടീച്ചർ പറഞ്ഞു കദീജ 10 പറയുമ്പോ കൗശല്യം കല്യാണം 1 പറക്കുന്നുള്ളൂ, അതുകൊണ്ട് കല്യാണി 10 പറയണം, എന്നാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമാകും, ന്യൂനപക്ഷമായി ഹിന്ദുക്കൾ ഒരിച്ചു പോകുന്നതാണ് ശശികല ലോകത്തെ ഏറ്റവും വലിയ വലിയ കച്ചം കള്ളം പറഞ്ഞു, ശശികല പറഞ്ഞു പച്ചക്കള്ളു ശശികല പറഞ്ഞു പച്ചക്കള്ളവാണ്, കാരണം കല്യാണി കദീജ 10 വെച്ചു കല്യാണി 4 പെട്ടുള്ളൂ, ഇനി മുസ്ലിം ഭൂരിപക്ഷം വർദ്ധിക്കും എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞത് പച്ചക്കള്ളവാണ്, കല്യാണി 10 പെറ്റാൽ പോലും ഇനി കദീജ 10 വെച്ചു കല്യാണി 4 പെട്ടുള്ളൂ, എന്നാലും ഇന്ത്യയിൽ ഹിന്ദുക്കളേക്കാൾ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാകണമെങ്കിൽ 652 വർഷം വേണം, ആ തോതിൽ പെട്ടാൽ ഈ തോതിൽ കല്യാണി 4 കദീജ 10 വെച്ച് പെട്ടാൽ പോലും ഈ ഹിന്ദുക്കളേക്കാൾ മുസ്ലിം ഇന്ത്യയിൽ ഉണ്ടാകണമെങ്കിൽ 652 വർഷം പറയണം, എന്തിനാണ് ഈ പാവങ്ങളെ നീനൊക്കെ കേട്ടിട്ട് അന്നം ഇട്ട് അന്താരിച്ചേക്കുന്ന എന്തിനാ, ഈ മതേതരത്തെ തകർക്കാനുള്ള നന്മയുടെ ഹിന്ദുവും മുസ്ലിമും ഒരേപോലെ ജീവിച്ച ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ഈ വർഗീയ ഫാസിസ്റ്റുകളുടെ ചിന്തയെ തിരിച്ചറിയാൻ ഇന്ത്യ മറുപടി പറയുന്നത് കുറച്ച് എന്നെ ഭീന സമയത്ത് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യമായി ജനസംഖ്യ പറഞ്ഞ ശാസ്ത്രവേദ യൂനിസ് നബിയെ നീനവായിലേക്ക് പറഞ്ഞു വിടവേ വാർസല്ലാഹു ഇലാ മിയത്തി അൽഫി ലൗ യസീദു, യൂനിസ് നബിയെ പറഞ്ഞു വിട്ടത് 100,000 വരുന്ന ജനസംഖ്യയിലേക്കാണെന്ന് വിശുദ്ധ ഖുർആൻ, ഇലാ മിയത്തി അൽഫി മിയത്തി
ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഖുർആനിനെ തകർക്കാൻ ശ്രമിച്ചത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ശത്രു, രണ്ടാമത്തെ ശത്രു ആരാ? രണ്ടാമത്തെ ശത്രു രണ്ട് ശത്രുക്കളെ ഖുർആൻ പറയുന്നു സമയത്തിന്റെ പരിമിതിയുണ്ട്. രണ്ടാമത്തെ ശത്രു മനസ്സിലായോ? രണ്ടാമത്തെ ശത്രു, ഈ ശത്രുവിനെ പോരാടാൻ ഏഴ് ആയുധം ഖുർആൻ പറയുന്നുണ്ട്. തീരെ പറയും രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാച്, ജിന്നിന്റെ യഥാർത്ഥ ഇബ്ലീസ് മൂന്നാമതാണ്. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാചുക്കളാണ്. എന്റെ കർമ്മോത്സുകതയുള്ള ഇസ്ലാമിന്റെ തേജസ്സും ഓജസ്സും കർമ്മോത്സുകയുള്ള ചെറുപ്പക്കാരാ ഈ ലോകത്തിന്റെ മനുഷ്യ പിശാചുകൾക്കെതിരെ ധർമ്മസമരം നടത്താം. എന്താ കിട്ടുക? മനുഷ്യ പിശാചുക്കൾ എന്നൊക്കെയാ, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒത്തിരി പിശാചുക്കൾ നമ്മുടെ നടുവിൽ പേര് ഞാൻ പറഞ്ഞിട്ട് ആ പിശാചുക്കളെ പിന്നീട് വേറെ പിശാചാക്കുന്നില്ല. ആ പിശാചുകൾക്കെതിരെ പോരാട്ടം നടത്തണം. എന്താ ഉസ്താദേ പോരാട്ടം നടത്തിയാലുള്ള മനുഷ്യ പിശാചുകൾ ഇസ്ലാമിനെതിരെ ഖുർആനിനെതിരെ അന്ധവിശ്വാസത്തോടെ ഈ സമൂഹത്തിലേക്ക് നടക്കുമ്പോ ആ മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാട്ടം നടത്തണം. അല്ലാഹു സുബ്ഹാനഹുവതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാണത്? മനുഷ്യ പിശാചുക്കളെ ധാരാളമുണ്ട്, മുസ്ലിമുകളിലുമുണ്ട് മനുഷ്യ പിശാചുക്കൾ. എന്റെ യൂസുഫുദായുടെ പ്രവർത്തകർ അടക്കമുള്ളവരോട് ആ മനുഷ്യ പിശാചുക്കളോട് ഇസ്ലാമിന്റെ കാലു തന്നെയുണ്ട്. ഫാസിസം മാത്രമല്ല, നാസിസം മാത്രമല്ല, സയണിസം മാത്രമല്ല, ഇസ്ലാമിന്റെ ഉള്ളിലെ മനുഷ്യ പിശാചുക്കൾക്കെതിരെ അല്ലാഹുവിന്റെ ദീനിനെ വികൃതമാക്കുന്നവർക്കെതിരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാഹുവിന്റെ വാഗ്ദാനത്തിനെ പറഞ്ഞുകൊണ്ട് ലോകത്ത് നിയമിച്ചിരുന്ന ഔലിയാക്കുന്ന ആണ്ട് നർച്ചയുടെ പേര് പറഞ്ഞ് കലാപ്രസംഗവും ധാർമ്മേളയും നടത്തുന്ന മനുഷ്യ പിശാചുക്കൾ. അടുത്ത സമയത്ത് ഞാൻ അടൂര് പോയപ്പോ ഒരു പേപ്പർ എന്റെ കയ്യിൽ കിട്ടി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കളമല പള്ളിയിലാണെന്നാണ് ഓർമ്മ. രാവിലെ മക്കാ സിയാറത്ത് 10 മണിക്ക് കൂട്ടപ്രാർത്ഥന, 11 മണിക്ക് വിധു പ്രതാപിന്റെ ഗാനമേള. ആരുടെ പേരിൽ ആരാ നടത്തുന്നത്? നമ്മുടെ നാട്ടിൽ ധാരാളമായി ഇതിന്റെ പേരിൽ തന്നെ ഇസ്ലാമി പുറത്താക്കിയാൽ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ആരെങ്കിലും ഇമാമികളെ അനുസരിക്കാത്ത, ഹാലിമാരെ അനുസരിക്കാത്ത, അഖിലു സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ അനുസരിക്കാത്ത ഏതെങ്കിലും കമ്മിറ്റി അംഗങ്ങളോ മക്കവർ കൊണ്ട് നിയമിക്കുന്ന മിച്ചാന്തരികളോ ഏതെങ്കിലും ചെയ്തു കുട്ടിയാണെങ്കിൽ പണ്ഡിത സമൂഹമോ പണ്ഡിത സഭയോ ഉത്തരവാദികളല്ല. ഇവിടുത്തെ ഉൽപ്പതി പറഞ്ഞിട്ടാണ് മുതലെടുക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ ഏറ്റവും വലിയ മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എത്രയെത്ര അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നിങ്ങളെന്താ തുറച്ചോ? സത്യം ആരേലും പറയണ്ടേ? തുണിയില്ലാതെ രാജാവ് ഓടിയപ്പോൾ ചുറ്റുപാട് കൂടി നിന്ന് മുഴുവൻ ആളുകളും പറഞ്ഞു കൊള്ളാം അടിപൊളി. പക്ഷേ ഒരു കൊച്ചുകുട്ടിയാണ് വിളിച്ചു പറഞ്ഞത് രാജാവ് നന്നനാണ്. അതുകൊണ്ട് കൊച്ചുകുട്ടി വിളിച്ച് പറയുന്നത് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞാൽ പിന്നെ കേക്കു പറഞ്ഞാൽ കേക്കും. ഇപ്പൊ അച്ഛന് പറയാ എന്റെ നാട് പള്ളിയിൽ പറ്റി നിങ്ങൾക്ക് സൗകര്യം ഞങ്ങളിതൊക്കെ നടത്തും. അങ്ങനെയുള്ള കുറെ കമ്മിറ്റിക്കാരുണ്ട്. ഉമറാക്കൾ അധികവും വിവരമില്ലിഹുവാന ജലാശയം ഭരിക്കുന്നതിൽ നന്നാരാ. അള്ളാഹ് പള്ളി വിളിക്കുന്നവൻ അണ്ണാ ജലാശയം ഭരിക്കാൻ തുടങ്ങി വരുമാനത്തിലേക്ക് തോന്നി വാസു. പള്ളിയിലെ സത്യം പറഞ്ഞപ്പോ ലോകത്ത് ഗ്യാരണ്ടി ഇല്ലാത്ത രണ്ട് സാധനമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ റൂഹും മറ്റൊന്ന് പോയാലും ജോലി. ഏത് സമയത്തും പറ്റില്ലേ പോയിക്കൊള്ളുക. ഖുർആൻ
കച്ചവടക്കാരായ മഹല്ലുകാരോട് കച്ചവടത്തിന് പലിശ മേടിക്കുന്ന ശൈബിനെന്ന് പറഞ്ഞപ്പോ കാലൻ മലയുള്ള ദിനസ്തക്വറുമിക്കോമിഹി അവിടുത്തെ വരേണ്ട വിഭാഗം പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ ഒന്നുകിൽ നിന്ന് ഞങ്ങളെ മഹല്ലിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ അവരെ തൗദ് നബിമില്ലത്തിനെ ഞങ്ങളുടെ കൂടെ വരേണ്ടി അൽഫാത്തിഹ പറഞ്ഞു വാച്ചു. ഇല്ല, ഖുർആൻ കാലികമാണല്ലോ, ഏതിന്റെയും അർത്ഥം അങ്ങനെ തന്നെയാണല്ലോ. എന്റെ പൊന്നു സഹോദരങ്ങളെ, അള്ളാഹുന്റെ റസൂൽ അബൂജഹൽ ആണെങ്കിൽ അബൂജഹൽ തത്വത്തോടുകൂടി അള്ളാഹു പോരാടാൻ തൗഫീഖ് നൽകട്ടെ. പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്, സമയമായോ? പൊന്നുമോനെ, അങ്ങനെ പോരാടിയാൽ കിട്ടുന്ന, നിങ്ങൾ ചോദിക്കും ഉസ്താദെ അതിന്റെ കൂടെ കൂടുതലല്ലേ നല്ലത്, പെണ്ണെ അത് കാണാനും ഗാനമേള കാണാനും ഓട്ടവാട്ടുക, ആരാ ഓട്ടം നടത്തുക? ആ ഓട്ടം നടത്തുന്ന ചെറുപ്പക്കാരാ, നിനക്ക് കിട്ടുന്ന പ്രതിഫലമേടാ? ആ പ്രതിഫലം മനുഷ്യ പിശാദികളോട് പോരാടിയാൽ സുബ്ഹാനൽ സലാം പോലെ കുറെ ചെറുപ്പക്കാരൻ ഉയർന്നു വരണം. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അങ്ങനെ പോരാടിയാൽ കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞുതരട്ടെ, പറഞ്ഞുതരട്ടെ. നന്നായിട്ട് മരിക്കാൻ പറ്റും, നന്നായിട്ട് മരിക്കാൻ പറ്റും. അങ്ങനെ എങ്ങനെ നന്നായിട്ട് മരിക്കാൻ പറ്റും? ഒരേ കാലഘട്ടത്തിൽ ഒരു മനുഷ്യ പിശാചിനെയും പോരാടിയവരെയും കഥ ഖുർആനിലൂടെയും പറഞ്ഞു. രണ്ട് രണ്ട് എത്ര മണിക്ക് എത്തണം? നിങ്ങൾ പറയണം. അഭിപ്രായ വ്യത്യാസം കാരണം തീരുമാനം പൊളിച്ചു പുറത്തു. ആ സമയത്താണ് നിങ്ങൾ ഇവിടേക്ക് ഗൗരവത്തോടെ കേൾക്കുക. ആ സമയത്താണ് ഒരേ കാലഘട്ടത്തിലെ മനുഷ്യ പിശാചുകളും പോരാട്ടത്തിന്റെ പോരാട്ട വീര്യം നടത്തി സമരപ്പറമ്പിനെ ഏറ്റവും ആദർശത്തിന്റെ കാവളം മുടക്കി ആധുനിക ലോകത്തിന്റെ ആദർശത്തിന്റെ വക്താക്കളുടെ കഥ പറയുമ്പോ നിങ്ങൾക്കറിയുമല്ലോ, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ പിശാചാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ പിശാചാണ്. ആ പിശാചിനെ കാണാനാ പോയി, അയാൾ കാണാൻ പോയി ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ $2 മതി. ഈ പിശാചിനെ കാണാൻ $20 ജോലി. ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവൻ ചുറ്റി കാണാൻ $2 മതി. ഈ പിശാചിനെ കാണാൻ $20 വേണമെന്ന് പറഞ്ഞ എന്റെ കാവൽക്കാരൻ, ഞാൻ പോയി കണ്ടു. പോയപ്പോ ഞാൻ വിചാരിച്ചത് ഇവൻ ഏതാണ്ട് ഇവൻ വർത്താനമൊക്കെ കേൾക്കുമ്പോ ഒരു 60 ഉണ്ടെന്നാ വിചാരിച്ചത്. പോയി നോക്കുമ്പോ കണ്ണാടിച്ചിട്ട് ഒരു 5 10 തന്നെ ഉള്ളു. പച്ച ഉണക്ക കമ്പിലെ ടാറ് തേച്ചത് മാതിരി കിടക്കുന്നുണ്ട് ആ മനുഷ്യൻ ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ. എവിടെ? ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ. ആരാട്? ആരാട്? അവനാണ് പറഞ്ഞത്, അവനാണ് പറഞ്ഞത്. അനല്ലടി ഉൽകു മിസ്റാ വാദിയിൽ അൻഹാറു തജരി മിൻ തഹ്തി. ഈ നൈല് പോലും ഒഴുകുന്നത് എന്നോട് ചോദിച്ചിട്ടാണടാ, എന്നോട് ചോദ്യം ചെയ്യാൻ നീ ആരടാ? ആരാ ചോദിച്ചത്? പണ്ഡിതന്മാര് പറയുമ്പോ, ഒരു കൂട്ടം ചെറുപ്പക്കാര് പറയുമ്പോ, വനഹിൻ വഹക്കുബിൽ മുൽക്കി മിൻഹു, ഞങ്ങളാണ് ഇവിടുത്തെ ഭരണാധികാരികൾ, ഞങ്ങളാണ് പണക്കാർ. ഞാൻ പറഞ്ഞിട്ടാണ് ഈ നാടൻ അങ്ങനെ പറഞ്ഞ ഫറോവയാണ്. അല്ലാഹുവിൽ വിശ്വസിക്കണേ ഫറോവ, പരലോകം വരും ഫറോ. മൂസാ നബി പറഞ്ഞപ്പോ ഫറോവയ്ക്ക് മനസ്സിലായില്ല. അവസാന ചങ്ങടില് കിടന്നിട്ട് ഉപ്പുവെള്ളം തന്റെ അണ്ണാക്കിലേക്ക് കയറിയപ്പോ ഫറോവയ്ക്ക് മനസ്സിലായി, ധാരണകളെ തെറ്റിപ്പോയി. ആ സമയത്താണ് പോയപ്പോ എന്താ സംഭവിച്ചതെന്നറിയോ? തൊണ്ടക്കുടിയിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി പറയണ്ടടാ, പറയാനുള്ള സമയം കഴിഞ്ഞു പോയി. എത്ര ആളുകൾ നിങ്ങളോട് തിരുത്തി തന്നനാണ്, ഈ ആവാസം പാടില്ല, ഈ അശ്ലീലത പാടില്ല, ഈ അനാവശ്യം പാടില്ല, ഈ ആവർത്തനം പാടില്ല എന്ന് പള്ളിയിലെ കാവിയാരും പള്ളിയിലെ ആലിമീങ്ങളും പറഞ്ഞപ്പോ പുച്ഛിച്ച് തള്ളിയവരെ, നന്നായിട്ടും മരിച്ചില്ലടോ ഫറോവ, നന്നായിട്ടും മരിച്ചില്ല ഫറോവ. ലാഇലാഹില്ലല്ലാഹ് പറയാൻ പോയപ്പോ ഓർമ്മ വേണം. ജിബ്രീൽ വന്ന് അണ്ണാക്കിന് കുത്തി പിടിച്ചിട്ട് പറഞ്ഞു, സക്കറാത്തിന്റെ വേദനയിൽ കിഴിവ് പറയാനോ? വേണ്ട. ചെങ്കടലിലേക്ക് ചത്തുപോയി ഫറോവ. 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോ 400 വർഷങ്ങൾക്ക് ശേഷം
പറവേ കണ്ടെടുക്കപ്പെട്ടു. അവസാന പസഫിക് മഹാസമുദ്രത്തിൽ സമുദ്ര ഗവേഷകർക്ക് ഒരു മുടിക്കെട്ട് കിട്ടി. ആ മുടി ഇപ്പോഴും മ്യൂസിയത്തിലുണ്ട്. ഇന്റർനെറ്റിൽ പരസ്യം ചെയ്തു, ഒരു മുടി കിട്ടിയിട്ടുണ്ട് ആരുടെ ഇടങ്ങളില്ല. അങ്ങനെ ആ രീതിച്ച് ഗവൺമെന്റ് വാങ്ങിച്ചത് പറോവയുടെ തലയുടെ മറുഭാഗത്ത് പറോവയുടെ തലമുടിയടക്കം. ലോകത്തിന്റെ ധിക്കാരികൾക്ക് പാഠമായി പറോവയെ കണ്ണാടി കൂട്ടി കിടക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ചത്തത് ഏറ്റവും ഭീകരമായ മരണമാണ് എന്ന ഈ മനുഷ്യ പിശാചിനെതിരെ, ഈ മനുഷ്യ പിശാചിനെതിരെ പടനയിച്ച ആളാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന വിഷയം? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പിശാച്, ഇവിടെ മൂസ, നമ്മൾ ആരാവണം? കാലത്തിന് മൂസ, നമ്മൾ ഫിറവനാകരുത്. നമ്മളിപ്പോഴും ആരാ? നമ്മള് ഫിറോവൻ. ഞാൻ ആദ്യം പറഞ്ഞ ആളാരാ? ഫിറോവൻ. ഇപ്പൊ നമ്മളാരാ? എനിക്കപ്പുറത്തേക്ക് ഉയരാനാണെങ്കിൽ മുക്കറിയാണെന്ന് ഒത്താഫി തവാഫി ഉമ്രയുടെ വസ്ത്രം ഉണ്ടായിരുന്നു. ഇഹ്റാമിന്റെ വസ്ത്രം രണ്ട് ആചാരക്കന്മാർ തമ്മിൽ വഴക്കുണ്ടായി. പോയ പള്ളിയിലാ അമീറായി ഉസ്താദ് പറഞ്ഞു വഴക്കുണ്ടാക്കില്ല, ഹറമാണ് ഉടുത്തിരിക്കുന്ന വസ്ത്രം. എന്തോന്ന് അവിടെ ചെന്നാലും നമുക്കൊന്നും മാറില്ല. ഈ അനാനിയത്വം വന്നാൽ എന്നതിന്റെ അർത്ഥം എന്താ? ആ അജ്ജിന് പോയ ആള് അവ പള്ളിയിൽ വെള്ളി വെച്ച് ഈ പൊക്ക് മുക്കണോ അവിടത്തെ ഫിറോവേ? ഫിറോവിന് അപൂജകനെ ചത്തെങ്കിലും ലോകത്ത് പിന്നെയും വരൂല്ലേ? വരുമോ? ആര് പറയണല്ലേ? ഓരോ ഗ്രാമത്തിലും ഒരു കിബറുള്ളവനുണ്ടോ? അവനാണ് അപൂജകൻ. അല്ലെങ്കിൽ ഹജ്ജിന് പോയാലും മാറില്ല. ചില ആളുകൾ ഹജ്ജിന് പോയാൽ ഒന്നുകിൽ അയാൾ നന്നാവും, ഇല്ലെങ്കിൽ രണ്ടാമത് കഅബ ഒന്നും കഴുകേണ്ടി വരും. രണ്ടാലൊന്നും നടക്കും. അവിടെ പോയാലും മാറില്ല. ഞാൻ അനുഭവസ്ഥനായി 204 പേരെ കൊണ്ട് ഹജ്ജിന് പോയ അമീറാണ് ഞാൻ. അന്ന് ഞാൻ തീരുമാനിച്ചു ഇൻഷാല്ലാ ഇന്ന് അമീറായിട്ട് പോകും. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്ക, ഹജ്ജിന് പോയ ഒരു അമീറായിട്ട് പോയവരോട് ചോദിച്ചോ. പക്ഷെ എന്താ ഹറം? ഇതൊരു വിഷയം എന്നാ മറുഭാഗത്ത് ഫിർഊൻ പറഞ്ഞു. മരിക്കാൻ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ശ്രമിച്ച ആളാണ് ഫിർഊൻ. ലാ ഇലാഹ ഇല്ലല്ലദി ആമനത്ത് ബിഹി ബനൂ ഇസ്രായീൽ വരെ എത്തിയുള്ളൂ. നിങ്ങൾ വിചാരിച്ചെന്നാ മരിക്കണ സമയത്ത് സക്കറാത്തിന് തൊട്ട് മുമ്പ് ലായിലാകല്ലോ പറഞ്ഞിട്ട് തൗബ ചെയ്യാൻ നടക്കുക? നടക്കുലൂട്ടി ആളുകൾ വേണ പെണ്ണുങ്ങളോട് ഹജ്ജിന് പോവില്ല, 50 വയസ്സ് കഴിഞ്ഞ പോകുള്ളൂ. എന്റെ കാര്യം തിരിച്ചു വന്ന പിന്നെ ഹജ്ജ് ഉമ്മാന്നെ വിളിക്കും. വയസ്സ് കൂടുതലായിട്ട് 60 കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചിരിക്കുക. നന്നാവൂല വണ്ണേ, നന്നാവൂല. ജീവിതത്തിൽ ലായിലാകില്ല പറയാത്തവൻ മരിക്കണ സമയത്ത് പറയാന്ന് വിചാരിച്ച നടക്കൂല. വിഷയം വളരെ വിശാലമാണ്. ഖുർആനിലേക്ക് ഇറങ്ങി രസമാണ്. എന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട വിഷയം ഖുർആൻ. ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒറ്റ രക്ഷയുള്ളൂ, ഈ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കണം. അതിന്റെ ഇടയിൽ ഇടത്തോ വലത്തോ കേൾക്കുന്ന അവസരങ്ങൾക്ക് ഞാൻ ജീവി കൊടുക്കാറില്ല. അതിന്റെ ഇടയിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള പോക്കിന്റെ ഇടയിൽ ഇടത്തുനിന്നും വലത്തുനിന്നും കേൾക്കുന്ന അവശബ്ദങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കാറില്ല. ചാലിയത്തെ അഹമ്മദ് പോയ ശാലിയാത്തയുടെ ലൈബ്രറിയുടെ മുകളിൽ ഒരു വലിയ ക്ലോക്ക് ഉണ്ട്. അതിന്റെ താഴെ ഇംഗ്ലീഷ് കവിയായ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ മേശപ്പുറത്തുള്ള കവിത ഉണ്ടായിരുന്നു. അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിന് മുമ്പതായി എനിക്ക് ദൈവ ദൂരമുണ്ട് വിശ്രമം നടക്കും. എന്നെ 3 വെള്ളത്തുള്ളിയിൽ പൊതിഞ്ഞ് എന്റെ വീടിന്റെ മുറ്റത്ത് വെക്കുന്നതിന് മുമ്പ് എനിക്ക് നടന്നു നിൽക്കാൻ കുറെ പാതകളുണ്ട്. ഞാൻ ആ പാതയിലോട്ടുള്ള നടത്തത്തിലാണ്. ഞാൻ ലക്ഷ്യം വളരെ ദൂരെയാണ്. ലക്ഷ്യത്തിലേക്കുള്ള ദൂരെയുള്ള ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ ഇടതുഭാഗത്തോ ഇപ്പുറത്തോ ഇരുന്ന് അവശബ്ദം കേട്ടാൽ കുറച്ച നായോടും കടിച്ച പൂച്ചയോടും വത്താരം പറഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ മറുപടി പറയാറുണ്ട്. ഞാൻ മറുപടി മറുപടി പറയാം. നമുക്ക് സമയം, നമ്മൾ ലക്ഷ്യത്തിലെത്തില്ല. അത്രയും സമയം നമ്മൾ പിന്നി പോകും. അള്ളാഹു നമ്മൾ ലക്ഷ്യത്തിലെത്തിക്കട്ടെ. എന്നിട്ട് പറയും ബാത്തോ അഡ്വൈറ്റാണ്. ചില വെളിപ്പ് കുറെ കാശൊക്കെ ആയിപ്പോയി. ചില ആളുകളെ വിളിച്ച് തലത്തരം ആയിക്കോട്ടെ. ഇപ്പൊ അന്തരീക്ഷം പൊടി പിടിച്ചു കിടക്ക്. ഇപ്പൊ നമ്മുടെ വിചാരം നമ്മള് കുതിരപ്പുറത്താണ്. പൊടിയൊക്കെ താഴട്ടെ, അന്തരീക്ഷം വെളിക്കട്ടെ. അപ്പൊ അറിയാം ആ പറസും തഹത്ത് രീതിരിക്കാം ഹിമാറു. കുതിരപ്പുറത്താണോ വെള്ളപ്പുറത്താണോ നമ്മളിരുന്നാണ്? നമുക്കെന്തിനാണ്? അതൊരു മിസാൻ എന്ന ത്രാസിന്റെ ഭാരമല്ല. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്നെ കൈതോടുകാർക്ക് നന്നായിട്ട് അറിയുമെന്നറിയില്ല, പക്ഷെ കൈതോടും ലേക്കൽ എനിക്ക് നന്നായിട്ട് അറിയില്ല. അറിയില്ല
നിങ്ങൾക്ക് എന്നെ അറിയില്ല, നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ വിളിച്ച നാമത്തെ പേര് ബാക്കി അറിയാവുള്ളൂ. ഞാൻ 18 വർഷം മുമ്പ് പൂന്തുറ അറബി കോളേജില് ഹാഫായി ഞാൻ അവിടെ 1 ക്ലാസ്സിൽ പഠിക്കാൻ അവാമിലിടും. മീശ പൊടിച്ചിട്ടില്ല, മീശ പൊടിച്ചിട്ടില്ല. എന്റെ ഉസ്താദ് പി കെ പോയ ഉസ്താദിന് ഉമറല്ലാഹു മർത്തല്ലാഹു കബറിടം വിസാരമാക്കി കിടക്കും. എന്റെ ഉസ്താദ് മരിച്ചു കിടന്നപ്പോഴാണ് പള്ളിയിലെ സെക്രട്ടറി പറഞ്ഞത്, പോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കണമെന്ന് കൊതി തോന്നിപ്പോയി. അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ വളരെ കുറവാണ്. എന്റെ ഉസ്താദിന്റെ മയ്യത്തിന്റെ അനുശോചന തൊട്ടക്കാട്ടുകാരുടെ പ്രസിഡന്റ് പറഞ്ഞു, പോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കാൻ കൊതി തോന്നിപ്പോയി. ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ടപ്പോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കൊതിയാവുക. പൂന്തറ കോളേജിന് വലിയ വരുമാനമൊന്നും ഇല്ല. അപ്പോ ഉസ്താദ് എല്ലാ വർഷവും കലണ്ടർ അടിക്കും വിൽക്കാൻ വേണ്ടി. മുത്തലിങ്ങൾ പറഞ്ഞു, ഞാനും എല്ലാവരും സുഹൃത്തുണ്ടല്ലോ അട്ടപ്പാറ മനുഷ്യ, ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു വേക്കൽ പള്ളി വലിയ സമ്പന്നര പള്ളി എന്നാകട്ടെ. അന്ന് ആദ്യമായിട്ട് ഞാൻ വേക്കപ്പള്ളിയിൽ പള്ളിക്ക് വന്നു. എന്റെ ദറസിൽ എനിക്കിടക്കുള്ള കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരു ജുമയ്ക്കും പോകാറു. ജുമയ്ക്കും പ്രസംഗിച്ചു ലക്ഷ്യ കലണ്ടർ തരാം. സംഭവം നടക്കുന്നത് വേക്കൽ പള്ളിയിലെ ജുമാത്തുള്ളിൽ. കാരണം ആസന്ധ്യമായിരിക്കുന്നത് പ്രസംഗിച്ച് പ്രസംഗിച്ച് ഞാൻ മരണത്തെ കുറിച്ച് പറയാം. അവർ കബറി പറഞ്ഞാലേ കായ് വിട്ടുപോയി. അങ്ങനെ പ്രസംഗിച്ചോണ്ട് പ്രസംഗം ചൂട് പിടിച്ചു. അന്ന് മീശ പൊടിച്ചിട്ടില്ല. പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ മണി 1 മണി. അപ്പൊ പെട്ടെന്നൊരു ശബ്ദം ആളുകളുടെ ഇടയിൽ. ആരോ പറഞ്ഞു പള്ളിയുടെ പ്രസിഡന്റ്. ഞാൻ പറിച്ചു പറച്ചു ഇത് എന്തൊരു മനുഷ്യനെ പേടിച്ചു പറച്ചവിടെ ഇരുന്നു. പേടിച്ചു പറച്ചവിടെ ഇരുന്നു ഇരുന്നു കഴിഞ്ഞപ്പോ എനിക്ക് ആ മനുഷ്യനോട് ഭയങ്കര ദേഷ്യം. ഇവിടെ എന്തൊരു അഹങ്കാരി പ്രസംഗിച്ചോണ്ടിരിക്കുന്നു. എല്ലാരും നിസ്കാരം കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ തന്നെ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എല്ലാരോടും പറഞ്ഞു, ഇത് കൊയ്യാസ്താദിന്റെ പള്ളിയിൽ നിന്ന് വന്ന കുട്ടികളാണ്, എല്ലാരും പൈസ കൊടുക്കുന്നത്. പൈസ ഒക്കെ വാങ്ങിച്ചു നേരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം വെച്ചു. ഭക്ഷണം തന്നതിന് ശേഷം 2000 രൂപ എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. പൊങ്കുടി മാനേജരാണ്, മാനേജരാണ്. അപ്പൊ ഞാൻ ആളുകളോട് ചോദിച്ചു, ആരായിട്ട് വിശാലമാക്കി ഏതായാലും 18 വർഷം മുമ്പ് ആ മനുഷ്യൻ തന്ന 2000 രൂപയുടെ പ്രതിഫലം അദ്ദേഹം മണ്ണിൽ കിടക്കുമ്പോ ഇത്രയും പേര് ആമീൻ പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ വേക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആരും അറിയാത്ത ഞങ്ങൾ മാത്രമാണ് ഇന്ന് സീക്രട്ട്. അദ്ദേഹം മരിച്ചു പോയി ജീവിച്ചിരിക്കുന്ന ആള് ഞാൻ പറയാം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്നാൽ ഈ മനുഷ്യ പിശാചിനെതിരെ അതുകൊണ്ട് ജീവിതത്തിൽ ആയിരാകില്ലെന്ന് പറഞ്ഞ മരിക്കുന്ന സമയത്ത് എന്നാൽ അതേ സമയത്ത് മനുഷ്യ പിശാചിനെതിരെ പടം നയിച്ച ആളാണ്, പോരാട്ടം നടത്തിയ ആളാണ് കലീമുല്ലാഹി മൂസ. എങ്ങനെ മരിച്ച കലീമുല്ലാഹി മൂസ നബിയുടെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ ഇസ്രായേലിനെ പറഞ്ഞു വിട്ടു. അസ്രായേൽ വന്നിട്ട് പറഞ്ഞു, കലീമുല്ലാഹി മൂസ നിന്റെ റൂഹ് പിടിക്കാൻ എന്നെ പറഞ്ഞു വിട്ടടാ. വരുന്നു മൂസ, മൂസ നബി വരട്ടെ കൈയെടുത്തിട്ട് അസ്രായേലിന്റെ കരണ താങ്ങിടിച്ചു. അസ്രായേലിന്റെ കണ്ണു പൊട്ടിപ്പോയി. അസ്രായേൽ റൂഹ് പിടിക്കാൻ വന്നു ഒറ്റ അടി. മൂസ നബി അസ്രായേലിന്റെ കണ്ണു പൊട്ടിപ്പോയി. ഇത് കെട്ടുകരെ മരിക്കാനിട്ടമില്ലാത്ത ഒരാളൂർ പിടിക്കാൻ അല്ലെ എന്തിനു നീ പറഞ്ഞു വിട്ടു. അല്ലാ നിന്റെ മൂസേനെ അടിച്ചെന്റെ കണ്ണു പൊട്ടിച്ചിട്ടുള്ള കേക്കണ്ട സംഭവല്ലേ. അസ്രായേൽ അങ്ങനെ അല്ല. ഞാനും മറുപടി പറഞ്ഞില്ല, പറഞ്ഞ ശരിയാവില്ല. ഇന്നോ ഇനി ചിരിക്കാൻ സമയമില്ല. വിഷയം അല്ലാഹുവേ, അല്ലാഹുവേ മരിക്കാൻ ഇട്ടില്ല അത്ര ആളെടുത്ത് എന്നെ എന്തിനു പറഞ്ഞു വിട്ടു. അല്ലാഹു ആടിച്ചിട്ടുണ്ട് കണ്ണു പൊട്ടിട്ടു. അല്ലാഹ് പറഞ്ഞു, അസ്രായേലെ ഇത് കെട്ടുകഥയില്ല, റവാബിൽ മുഖാരി. അസ്രായേലെ എന്റെ മൂസ അല്പം ദേശക്കാരനാണ്. മൂസായോട് പോയൊരു കാര്യം പറയുമ്പോൾ ഇച്ചിരി മാന്യമായിട്ട് തന്മയത്വത്തോടെ പറയണം. ഒന്ന് എന്റെ മൂസ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ മൂസ ഒറ്റയടിക്കൊരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. അപ്പൊ വക്കസഹു മൂസ ഫക്കല്ലാനി, ഒറ്റയടിക്കൊരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. അപ്പൊ മൂസയോട് പറയുമ്പോ ഒറ്റയടിക്കൊരാളെ കൊന്ന ഒരാൾ ഇന്ത്യയിൽ ഇപ്പഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളെ ആഴ്ച മംഗളം വഹിച്ചാൽ മതി. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ നവജ്യോത് സിംഗ് സിദ്ധു. വായനയുടെ ലോകം വിശാലമാണ്, എന്റെ വായനയുടെ ലോകം വിശാലമാണ്.
വായിക്കണം. മുത്തലിങ്ങളോട് ഞാൻ പറയുന്നു, ഉപദേശിക്കുകയല്ല, ഇനി നമ്മൾ കാലഘട്ടത്തോട് പ്രബോധനം നടത്തുന്നു. വായിക്കണം, നന്നായി വായിക്കണം. അള്ളാഹു ബോധം തരട്ടെ. ഞാൻ നല്ല മഴയുള്ള സമയത്ത് എന്റെ വീടിൽ നിന്ന് ചായക്കടയിൽ ചായക്കട ഡ്രൈവർമാരെ പറഞ്ഞിട്ട് വൈകുന്നേരം നല്ല കട്ടൻ ചായയും പരിപ്പോടയും നല്ല കോമ്പിനേഷൻ. ഡ്രൈവർമാർ വാങ്ങിച്ചോണ്ട് വരും, പക്ഷെ പരിപ്പോട തിന്നുന്നതിന് ഇപ്പൊ പൊതിഞ്ഞ പേപ്പർ വായിച്ചിട്ട് ഞാൻ പരിപ്പോട വരുന്നു. ചിലപ്പോ എനിക്ക് വാങ്ങി വരാൻ എന്തെങ്കിലും ആ പഴയ പേപ്പർ വായിക്കണം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. എങ്ങനെയായാലും വായിച്ചാലും യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ വായന ഒറ്റയടിക്ക് ഒരാളെ കൊന്നാടാണ് മൂസ. അതുകൊണ്ട് സാവധാനത്തിൽ പോയി പറഞ്ഞു. വിട്ടതാണ്, നീ സമ്മതിക്കുമെങ്കിൽ നിന്റെ മൂക്ക് പിടിക്കാം. പ്രശ്നമില്ല, പക്ഷേ എനിക്ക് വൈദ്യു മുഖത്തസിന്റെ ഭാഗത്തേക്ക് പോകണം, അവിടെ വെച്ച് എന്റെ മൂക്ക് പിടിക്കാം. എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മരിക്കുന്ന ആഗ്രഹമുള്ള മൂസാ നബിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മൂസാ നബി നടന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന വഴിക്കാണ് കരീമുല്ലാഹി മൂസാ നബിയുടെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്തത്. അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. എന്താ മൂസാ നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന ഭാഗത്ത് തന്നെ എനിക്ക് മരിച്ച ഖബറടക്കണം എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത്, എന്റെ ഒരു പ്രശ്നം ഞാൻ ഒരു വിഷയം വരാൻ നേരിട്ട് പരത്തി വിശാലമായിട്ട് പറയാം. പറയാതെ പോയ മനസ്സിനുള്ള ഒരു തെളിവെടുക്കും. എന്താണെന്നറിയില്ല, അവസാനം വരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുവഴിയാണ് മിഹ്റാജിന് പോകുന്നത്. മൂസാ നബി കല്ല നൽകിയിട്ടുണ്ട്, പോകുന്ന വഴിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആ കിട്ടാനാണ് മൂസാ നബി അവിടെ പോയി വഫാത്തായതേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, പോയ വഴിക്ക് ഞാൻ അവിടെ ഇറങ്ങി. റൈതു മൂസാ മുസല്ലിയം ഫീ ഖബ്രിഹി, ആ സമയത്ത് മൂസാ നബി ഖബറിന്റെ ഉള്ളിൽ കൈകെട്ടി നിസ്കരിക്കുകയാ. ഭയങ്കര ഇസ്ലാമിന്റെ ചരിത്രം. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തെത്തി. അവിടെ എത്തുമ്പോൾ കുറെ ആളുകൾ അവിടെ കബർ കുഴിച്ചു കൊണ്ടിരിക്കുകയാ. ആളുകളെ പരിചയമില്ല, ഇതേവരെ പരിചയമില്ലാത്ത മുഖമാ. മൂസാ നബി ചോദിച്ചവത്രേ ലിമൻ ഹാദൽ ഖബർ, ആൾക്ക് വേണ്ടിയാണ് ഈ ഖബർ നിങ്ങൾ കുഴിക്കുന്നത്. ആ സമയത്ത് അവര് പറഞ്ഞു ഞങ്ങൾ ഇത് കുഴിക്കുന്നത് പറഞ്ഞു. ആരാ കുഴിക്കുന്നത്? മനുഷ്യരല്ല, മലായിക്കത്തുള്ള അല്ലാഹുടെ മലക്കുകളാണ് ഖബർ കുഴിക്കുന്നത്. ആ മലക്കുകൾ പറഞ്ഞു മാന്യനായ ഒരു ചെറുപ്പക്കാരനുണ്ട്, ആ ചെറുപ്പക്കാരന് വേണ്ടിയാണ് ഖബർ കൊടുക്കുന്നത്. മൂസാ നബി ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി, എന്നിട്ട് അതിന്റെ ഉള്ളിലെ നീണ്ടു നിന്ന് കിടന്നു നോക്കി. ആ സമയത്ത് സ്വർഗത്തിന്റെ പരിമളലുണ്ട് മൂസാ, സ്വർഗത്തിന്റെ വിരിപ്പാറടി മണ്ണിന്റെ ഉള്ളിൽ കണ്ടു മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഖബറിൽ മരുന്ന് കിടക്കുമ്പോ ആ സമയത്ത് അദറായി അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിച്ചു. പിന്നീട് നടന്നത് ചരിത്രമാണ്. മൂസാ നബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് മനുഷ്യരല്ല, മലായിക്കത്തുള്ള. മൂസാ നബിയുടെ കഫം പൊതി തുണിഞ്ഞത് മലായിക്കത്തുള്ള. മൂസാ നബിയുടെ മയ്യത്ത് നിസ്കരിച്ചത് മലായിക്കത്തുകളോ. പണ്ട് ലോകത്തിന്റെ പേക്കൂത്തുകളോട് രാജിയാവാട് കാലഘട്ടത്തിന്റെ കാലച്ചുവരെ കണ്ടറിഞ്ഞ് കാലഘട്ടത്തിന്റെ കനലുകളെ പോലെ കാലിടുമ്പിനേക്കാൾ കരുതലുള്ള കാവലാളുകളാകാനെതിരെ പുരുതിയ മൂസാ നബിയാണ്. പിന്നെ മയ്യത്ത് നിസ്കരിച്ചത് മലക്കുകളാണ്. പറ്റോ നമുക്ക് കഫം പൊതിഞ്ഞല്ലോ മലക്ക്, കുളിപ്പിച്ചത് മലക്ക്.
രണ്ടാമത്തെ ശത്രു മനുഷ്യക്ക് പോരാടിയ ഏറ്റവും നല്ല മരണം കിട്ടും. എത്ര വേണം പറയാം, ഉദാഹരണം അവസാനത്ത് പറയാം. അവസാനത്തെ ആബിബായ നബി മുഹമ്മദ് മുസ്തഫ മറുഭാഗത്ത് മനുഷ്യ പിശാചാര പൊട്ടക്കണത്തിൽ പുഴു നാറിയിട്ട് ചത്തുപോയി അബൂജഹൽ അല്ലേ? അങ്ങനല്ലേ ആയത്തുണ്ട്? അബൂജഹലിനോട് അള്ള പറഞ്ഞല്ലോ നിന്നെ കൈകാര്യം ആയത്തായത് നോക്കാതെയുള്ള വാദ. ഇന്നലെ വാദം കഴിഞ്ഞ് വീട്ടിൽ എത്തണ്ട് അവരെ 7 മണിക്ക് കൈതോടെ എഴുന്നേറ്റ അർദ്ധഹാരിതാണ് ഉറക്കച്ചറവൻ എവിടെ എത്തി? ഒരു ബിസ്കറ്റിൽ നിന്ന് ഉറങ്ങി പറ്റില്ല. നിന്റെ തമ്മാടിത്തര നിർത്തിയില്ലെങ്കിൽ, നിന്റെ ഈ തമ്മാടിത്തര നിർത്തിയില്ലെങ്കിൽ നിന്റെ മൂക്കിനിന്റെ ഈ കുടുമയിൽ പിടിച്ചിട്ട് നിന്നെ വലിച്ചെറിയും അബൂജഹലെ. ടിക്കറ്റിൽ പിടിച്ചിട്ട് ഞാൻ വലിച്ചെറിയൂടാ. വലിച്ചെറിഞ്ഞില്ലേ ബദറിന്റെ പൊട്ടക്കിണറ്റിൽ? അഭിവായ മുത്ത് ഈ തലമുടിയിൽ പിടിച്ചിട്ട് അബൂജഹലിന്റെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞപ്പോയി ആയത്തോ പറഞ്ഞില്ലേ അബൂജഹലെ നിർത്താൻ? നിർത്തിക്കൂടെ സഹോദരങ്ങളെ, ഈ ആഭാസങ്ങൾ, ഈ ഹറാം, ഈ പലിശ, ഈ മദ്യം, ഈ അള്ളാഹ് കിട്ടപ്പെടാത്ത ജീവിതം രഹിലും എന്തായി? ഒന്നുകിൽ നിർത്തും, നിർത്തിയില്ലെങ്കിൽ ബിന്നാസിയ എന്റെ കുടുംബയിൽ പിടിച്ചിട്ട് ഞാൻ മരിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാടുക, ഏറ്റവും നല്ല മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും. അതാകട്ടെ, കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. ഇനി മൂന്നാമത്തെ ശത്രുവിനെ കൂടി പറഞ്ഞ് നമുക്ക് തിരിയാം. മൂന്നാമത്തെ ശത്രു ആര? ഒന്ന് മനുഷ്യന്റെ പിശാച്, മറ്റ് ജിന്നുകളുടെ പിശാച്. ജിന്നുകളുടെ പിശാച് ആരാ? ഇബ്ലീസ്. ഇബ്ലീസ് ജിന്നുകളുടെ നാം. പെട്ടെന്ന് നിമിഷം നമുക്ക് തിരിയാം. അവരെ പോകുന്നല്ലോ, ഇടയ്ക്ക് തീർന്നിട്ടല്ലേ പോകുള്ളു. എന്നാ ആയുധം പറഞ്ഞു? ഇവർക്കതിനെ പോരാടാൻ ആയുധം വേണ്ട. അല്ല, ശത്രു നമ്മളെ കൊല്ലാൻ വേണ്ടി അള്ളാഹു മുപ്പൂസാണ് ഞാൻ സുഖിട്ടു എന്ന് പറഞ്ഞാൽ കാര്യം അള്ളാഹു മുപ്പൂസാണ് ഞാൻ ഇല്ല ഞാൻ സുഖിട്ടു പറ്റൂല. ആയുധം വേണ്ട പോരാടാൻ. എന്താ ആയുധം? ആയുധം അള്ളാഹു തന്നെ പറയുന്നു അതെന്റെ ജീവിതത്തിൽ. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ആദൻ നബി. എവിടെ ഇറങ്ങി ആദൻ നബി? നിലമേര് വെച്ച് പറഞ്ഞു ആദൻ നബി. പിന്നെ ആദൻ നബി പിന്നെ മംഗളിയാനി കയറി ചന്ദടി. ആദൻ നബി ഭൂമിയിൽ ഇറങ്ങി ആർക്കറിയാം പള്ളത്. ആദൻ നബി ഭൂമിയിൽ ഇറങ്ങി. ആദൻ നബി ഭൂമിയിൽ ഇറങ്ങി. ഹവ്വാ ബീവി ജിദ്ദ. ജിദ്ദയല്ല ജദ്ദയാണ്. ആറ് മലയാളികൾക്ക് അസറിട്ടത് ജിദ്ദയല്ല ജദ്ദ. വല്യമ്മ. അപ്പൊ അറബികൾ വല്യമ്മയുടെ ആളുകളും ഇന്ത്യക്കാര് വല്യപ്പാട ആളുകളും. ഇവരുടെ കൂടെ ഒരു മഹാനം കൂടാതെ പുറത്തിറക്കിയില്ലോ ആരാജിമിൻ. നീ ഇവരെ കൂടെ പുറത്തോട്ട് പോകും. ഇബ്ലീസ് എവിടെ ഇറങ്ങി? നമ്മൾ ഏത് ചരിത്രത്തിന്റെയും പകുതിയെങ്കിലും ആദം നബി ഇന്ത്യയിൽ ഇറങ്ങി, ഹവ്വാ ബീബി ശ്രീലങ്കയിൽ ഇറങ്ങി. രണ്ടുപേരും കൂടി പൊട്ടിക്കരഞ്ഞു. റബ്ബനാ ലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീന. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ നട്ടവാളികളാകും. നൂറ് വർഷം ആദ നബി നിന്നു കരഞ്ഞു, 100 വർഷം ഇരുന്നു കരഞ്ഞു, 100 വർഷം കിടന്നു കരഞ്ഞു. ഒരു തെറ്റേ തെറ്റിയത്. ആദ നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് 3 സസ്യങ്ങൾ കുട്ടിമുളച്ചു. 1 അൽഹൂദ്, 2 വസന്തരു ചന്ദനം, 3 വസഞ്ചബീൽ ഇഞ്ചി. ഏറ്റവും നല്ല ഊത് ഇന്ത്യയിലാണ്, ആസാമിലാണ്. 2 വസന്തരു ചന്ദനം, ഏറ്റവും നല്ല ചന്ദനം മറയൂർ ചന്ദനമാണ്. ഇഞ്ചി ഏറ്റവും നല്ല ഇഞ്ചി ഇന്ത്യയിൽ ഇഞ്ചിയാണ്. അപ്പൊ ആദൻ നബി കരഞ്ഞത്, ആദൻ നബി കരഞ്ഞത് ഭൂമിയിലോട്ട് ഇറങ്ങി. ആദൻ നബി കരഞ്ഞത് ഇന്ത്യയിലാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ മുസ്ലിം കാലി ചവിട്ടിയ മണ്ണ് ഇന്ത്യയാണ്. കറവാപ്പസി എന്നത് കറവാട്ടിലേക്ക് മടങ്ങാനാണെങ്കിൽ മടങ്ങേണ്ടത് ഇസ്ലാമിലേക്ക് അല്ലേ?
തറവാട്ടിലേക്കുള്ള മടക്കുവാണെങ്കിൽ തറവാട് ഞാനൊരു ആദ്യത്തെ മുസ്ലിം എന്ന നാട് ഇന്ത്യ, ആദ്യത്തെ പ്രവാചകൻ എന്ന നാട് ഇന്ത്യ, അവസാനത്തെ പ്രവാചകന്റെ ഭാര്യയുടെ പേര് ഇന്ത്യ എന്ന ഹിന്ദ്, ഭാര്യയുടെ പേര് ഹിന്ദ് ഇന്ത്യ. എന്താ കുട്ടികളെ പഠിക്കാൻ അള്ളാഹു ബോധം തരട്ടെ. ഇതിന്റെ കൂടെയാണ് പിശാചിന് ഇറക്കി. ഞാൻ വെറുതെ ഈ സമകാലിക വിഷയം പറഞ്ഞെന്ന് മാത്രം. പിശാച് എവിടെ ഇറങ്ങി? പിശാച് ജോർദാനിൽ ഇറങ്ങി. ഇബ്ലീസ് ജോർദാനിൽ ഇറങ്ങി. ആ ഇബ്ലീസാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ നമ്മുടെ മൂന്നാമത്തെ ശത്രു. അള്ളാഹു നമ്മളെ അവനെ ആട്ടി ഓടിക്കാൻ തോക്കേക്ക് നൽകട്ടെ. ഞാനൊരു ജീവിതത്തിൽ നാട്ടി ഓടിക്കണം. ഓടിക്കോ, ഞാൻ പറയാം. ഓടിക്കേണ്ട കുറെ സാധനമുണ്ട്, ഞാൻ പറയാം. ഓടിക്കോ, ഉറക്ക. അങ്ങനെ ഉറപ്പുള്ളവരൊക്കെ ഇന്ന് കൈ നോക്കാം. കൈയുള്ളവരൊക്കെ സ്വീകരിക്കട്ടെ. ഇതൊരു ഹദീസാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്ലീസിനെ ആട്ടി ഓടിക്കണം. സമയം പരിമിതം. ആരാ ഇബ്ലീസ്? നമ്മള് പറയും ഒരുത്തന്റെ തലയെ കൈവച്ചിട്ട് നമ്മൾ ഓതും. ഓതുന്ന ഒന്നാം നമ്പർ ശൈത്താൻ. പിന്നെ ഇബ്ലീസ് ഒന്ന് ഇബ്ലീസ് ആട്ടി ഓടിക്കണം. ഉറപ്പാണല്ലോ. ഒന്നുകൂടി കൈവച്ച് നോക്കട്ടെ. ആരെങ്കിലും ഒരാൾ സുബഹി നമസ്കാരം ഖലാ കേട്ടവൻ കിടന്നുറങ്ങിയാൽ ബാല ശൈത്താനു ഫീഹുദിനൈഹി ഇബ്ലീസ് അവന്റെ ചെറിയ മൂത്രമൊഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും സുബഹി നമസ്കാര കലാ കേട്ട് കിടന്നുറങ്ങിയാൽ ബാല ശൈത്താനു ഫീഹുദിനൈഹി അവന്റെ ചെറിയ ഇബ്ലീസ് മൂത്രമൊഴിക്കും. നമുക്കറിയാം രാവിലെ ഒരാൾ ഏതായാലും ഒരു കാര്യത്തിന് പോയാൽ മൂത്രം മാത്രമല്ല ഒഴിക്കുക. നബിതങ്ങൾ അങ്ങനെ വന്ന നബിയങ്ങളുടെ മാന്യത കൊണ്ട് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഒരാൾ ആദ്യം മൂത്രം മാത്രമല്ല ഒഴിക്കുക രാവിലെ. എന്നിട്ട് വേണം ഒരാള്. അപ്പൊ നബിയങ്ങൾ മൂത്രം ഒഴിക്കുന്നത് നബിയങ്ങളെ മാന്യത കൊണ്ട് പറഞ്ഞാണോ ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ മിക്കവാറും ഇവിടെയും ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെ ഈ ചെവി ഇന്ന് പിശാചിന്റെ കക്കൂസായി മാറിയിട്ടുണ്ട്. വലുത് കെട്ടത് കൊണ്ട് മാത്രം സുബഹി നിസ്കരിച്ചു എന്നുള്ളതിന്റെ അടയാളമല്ല. ഞാൻ മലപ്പുറത്തൊരിക്കലും വലുത് പറയുമ്പോൾ ഒരു പെൺകുട്ടി എന്റെ അടുക്കൽ കത്ത് തന്നെ വാച്ച് ചെയ്യണം. എന്റെ ഭർത്താവിന് നാല് പെൺകുട്ടികളുമായിട്ട് പരസ്പര ബന്ധമുണ്ട്. അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു ഈ സദസ്സിൽ തന്നെ ഉസ്താദ് വാച്ച്. അതെന്താന്നറിയാണ്, അതിന്റെ താഴെ എഴുതിയിരിക്കുകയാണ് എന്റെ ഭർത്താവ് ഉസ്താദിന്റെ മുമ്പിൽ വന്ന് വെക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ വന്നേ ഗ്യാസ് ഖുർആനിലൂടെ മോചനം ഗ്യാസിന്റെ അവിടെ പ്രസംഗിച്ച അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു ആ നാല് പെണ്ണുങ്ങൾ അപ്പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഉസ്താദിന് വന്നത്. അപ്പൊ അതിന്റെ എന്റെ അർത്ഥം, അതിന്റെ അർത്ഥം എന്താ? വഴങ്ങുന്ന പറഞ്ഞാൽ തീർച്ചയാവണം. വായും മുത്തൈതാകണം കേൾക്കുന്നവനും. ആ വളരെ ഇർഷാദ് നൽകണം സഹോദരങ്ങളെ. ഒന്ന് ഇബ്ലീസിനെ ശരീരത്തിൽ കൂട്ടി. ഇതാണ് ജീവിതം പോരെ പോരാടാനുള്ളതാണ്. സുബഹിക്കെഴുന്നേൽക്കുക. എന്നിട്ട് രണ്ടു റക്അത്ത് സുബഹി നിസ്കരിക്കുക. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ ദിവസം വരെ കേരളത്തിന്റെ മിക്ക മുസ്ലിം പള്ളികളെ സുബഹിക്ക് ചെറുപ്പക്കാര് കുറവാ. കാരണം ഹോളിവുഡിന്റെ കോടികൾ മുടക്കിയ സിനിമാ നായകന്റെ സിനിമ കാണാൻ പാതിരാത്രി 2 മണിവരെ തിരുവനന്തപുരത്ത് കൊല്ലത്തുമുള്ള തിയേറ്ററിലെ ചെറുപ്പക്കാരുടെ ക്യൂ. ആണ്ടിപ്പെട്ടിക്കാരൻ അണ്ണാച്ചിയുടെ സിനിമ കാണാൻ 2 മണിവരെ ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാർ. സുബഹി നമസ്കാരം ഒരു ചൂതനാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ഇസ്ലാമിന്റെ ശത്രുചൂതനാ. ഒരു ജൂത പണ്ഡിതനോട് ഒരു മുസ്ലിം ചോദിച്ചു, മാത്രേ നിങ്ങൾക്ക് എന്നാ മുസ്ലിമീങ്ങളെ ഭയമില്ലാത്തത്? മുസ്ലിമീങ്ങളെ ചൂതന്മാരെ തോപ്പിക്ക് വന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മുസ്ലിമീങ്ങളുടെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് കൂടുന്ന ആൾ അവരുടെ സുബഹി നമസ്കാരത്തിന് കൂടാത്തിടത്തോളം കാലം മുസ്ലിമീങ്ങൾ നിങ്ങൾക്ക് പേടിയില്ലെന്ന് പറഞ്ഞ ജൂത പണ്ഡിതൻ. അവരുടെ പെല്ലിയാടിച്ചക്ക് കൂടുന്ന ആളുകൾ സുബഹി ജമാഅത്തിന് കൂടാത്തിടത്തോളം കാലം അവരെ പേടിക്കേണ്ടതെന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണ്. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു വലിയ മഹാത്ഭുതമുണ്ട്. കഴിഞ്ഞ ജനുവരി 5-ാം തീയതി ആ ദിവസം വളരെ കൃത്യമായിട്ട് എന്റെ മുമ്പിൽ ഓർമ്മയുണ്ട്. കാരണം എന്തെന്നറിയോ? അന്നെന്റെ വിവാഹത്തിന്റെ 10-ാം വാർഷികമാ. 6 മാസം മുമ്പ് ഭാര്യ എടുത്തിട്ട് ഡയറിയിൽ വരച്ചിട്ടും എത്ര ദിവസം വളരെ പോവാൻ പാടില്ല.
അന്നത്തെ ദിവസം ദുആ ചെയ്യണം, യതീമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ആഗ്രഹമാ സാധുവിനുണ്ട്. അല്ലാഹുവേ അവസാന സ്വർഗത്തിലെത്തുന്ന മണിയറയിൽ എത്തിക്കണേ അല്ലാഹുവേ. അവസാന നിർബന്ധത്തിന് സഹിക്കാൻ കഴിയാണെന്ന് ബഹ്റൈൻ ഒരു പരിപാടിയുണ്ട്. രാവിലെ 10:40 തിരുവനന്തപുരത്ത് നിന്ന് ഗൾഫേറിൽ കയറി ബഹ്റൈൻ ഇറങ്ങി പ്രസംഗം കഴിഞ്ഞു. അതേ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു കയറി 7-ാം തീയതി 6-ാം തീയതി കൊടുങ്ങല്ലൂർ പ്രസംഗത്തിനെത്തണം. യാത്രാ ക്ഷീണം കാരണത്താൽ കയറുമ്പോഴേ ഗൾഫേറിന്റെ ബിസിനസ് ക്ലാസ്സിലാ. ഞാനല്ലാതെ വേറൊരാൾ ബിസിനസ് ക്ലാസ്സിലില്ല. ഇത് കേൾക്കുമ്പോൾ ചില ഉൽപ്പതിഷ്ണിക്കൽ പറയുന്നയാൾ ഗൾഫ് യാത്ര പറയാൻ പറഞ്ഞ അങ്ങനെയും ഞാൻ കേൾക്കാറുണ്ട്. ഇത് നിങ്ങളുടെ കൽവിലോട്ട് ഇറങ്ങാൻ പറയാ. കയറുമ്പോ 3 സുന്ദരി പെണ്ണുങ്ങൾ, ഒരു സുന്ദരനായ സുമകനായ ചെറുപ്പക്കാരൻ ബിസിനസ് ക്ലാസ്സിലേക്ക് കയറി ചാരി കിടക്കും. എയർ ഹോസ്റ്റസ് വന്ന് മെനു തന്നു. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, എന്നെ ഡിസ്റ്റർബ് ചെയ്ത് ഞാൻ ഉറങ്ങാൻ പോവുകയാ. ഉറക്കമില്ല, നന്നായി കിടക്കവേ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ സുബഹിന്റെ സമയമാകും, ഒന്ന് തട്ടി വിളിച്ചേക്കണം. കാരണം 6 മണിക്കാണ് ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത സുബൈകളാവും. അത് പറഞ്ഞു ഉറക്കത്തിന്റെ പ്രസംഗത്തിന്റെ ക്ഷീണമാണ് ഉറങ്ങിപ്പോയി. പാതിരോ സമയത്ത് ഈ ഗൾഫേര് പതിനാത്തിന് പാഞ്ഞു പോവുകയാണ് അന്തരീക്ഷത്തിനോട്. പെട്ടെന്നടാ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്റെ മൊബൈലിന്റെ പോക്കറ്റിൽ കിടക്കുന്നുണ്ട്. സാധാരണ വെച്ച അലാറത്തിന്റെ ടൈമായപ്പോ അറിയാൻ അടിക്കാൻ തുടങ്ങി. ചാടി എഴുന്നേൽക്കുമ്പോ നാട്ടിലെ 4 മണി സമയമായി സാധാരണ വെക്കുന്ന അലാറം അടിച്ചെടുത്തു. എഴുന്നേറ്റപ്പോ കേട്ടത് അതിന്റെ ഉള്ളിൽ നിന്നും പൊട്ടിക്കരയുന്നൊരു ശബ്ദമോ. ഞാൻ എന്റെ കണ്ണുകളെ കാലുകളെ വിശ്വസിക്കാതെ നോക്കിയപ്പോ പടച്ചിലമ്പുരാനെ തന്നെയാണ് ശബ്ദം. ആ എയർ ഹോസ്റ്റസിന്റെ നടുവിലിരുന്നുകൊണ്ട് ബിസിനസ് ക്ലാസിന്റെ നടുവിലുള്ള തറയിൽ ഞാൻ നേരത്തെ കണ്ട എയർ ഹോസ്റ്റസായ സുഖകനായ ചെറുപ്പക്കാരൻ സുതന്ത്രിക്കണെന്ന് പൊട്ടിക്കരയുകയോ. ഞാൻ സ്ക്രീനിൽ നോക്കുമ്പോ ആ സമയത്ത് എയർ ഇന്ത്യ ഈ ഗൾഫേറിന്റെ ഫ്ലൈറ്റ് 30,000 അടി മുകളിൽ പറക്കുകയോ. അറബിക്കടലിന്റെ മുകളിൽ 30,000 അടി മുകളിൽ പറക്കുമ്പോ ആ സമയത്താണ് താഴെ കിടന്ന് പൊട്ടിക്കരയുന്നത്. അല്ലാഹു മനസ്സു യഹോവാനാ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ കാക്കണേ. അല്ലാഹു മക്കളും മസാജിദനാ ഞങ്ങളുടെ പള്ളികളെ നീ കാക്കണേ. കടിഞ്ഞപ്പോ സഹോദരങ്ങളെ ആ സമയത്ത് ഞാന് ആ പടച്ചവനെ അല്ലാഹുവേ 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 നോക്കുമ്പോ അയാള് എന്നെ തട്ടി വിളിച്ചു. ഞാൻ എഴുന്നേറ്റു അവിടെ ഇമാമത്ത് നിന്ന് നിസ്കാരം നിർവഹിച്ച് നിസ്സലാം വെട്ടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവന്റെ പുറത്തേക്ക് ഞാൻ നെയിം പ്ലേറ്റ് നോക്കിയപ്പോ അതിൽ എഴുതിയിട്ടുണ്ട് അഹമ്മദ് മുഹമ്മദ് അഹമ്മദ് യാസീൻ ഉഷ്ഖി. അതാണ് അവന്റെ പേര്. ഞാൻ ചോദിച്ചു, മോനെ നീ എവിടെ നിന്നാ? അറബി ഭാഷയിൽ അവൻ മറുപടി പറഞ്ഞു, നിന്നെ ഫിലസ്തീൻ. ഞാൻ ഫലസ്തീൻകാരനാ. ഗോദാ പാസ്പോർട്ടാണെങ്കിലും ഫലസ്തീനിയാണ് ഞാൻ. എന്റെ ഉമ്മയെയും എന്റെ സഹോദരങ്ങളെയും ജൂതന്മാർ കൊന്നൊടുങ്ങിയപ്പോ ജോദാലെ കോടിപ്പോയടാ. പൊന്നുമോനെ അറബിക്കടലിന്റെ മുകളിലൂടെ 30,000 അടി മുകളിൽ ഫ്ലൈറ്റിൽ പറക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്ന വജ്രായുധമുള്ളതുകൊണ്ട് അമേരിക്കയുടെ ജാലസന്ധാനമായി ഇസ്രായേലിന് ഇന്ന് ഫലസ്തീന്റെ മക്കളെ തൊടാൻ കഴിയാത്തത് അവരുടെ ഏറ്റവും വലിയ ആയുധമേടാ. അവരുടെ ആയുധമേടാ ലോകത്തിലെ ന്യൂനപക്ഷമായ ഗസയുടെ മക്കളെ കൊന്നെടുക്കാൻ ക്ലസ്റ്റർ ബോംബുകൾക്കും വിയറ്റ്നാമിനെയും കംബോഡിയയെയും ചെച്ചിനെയും സോമാലിയെയും അഫ്ഗാനിനെയും ഇറാഖിനെയും തകർത്തെറിഞ്ഞ മലനിരകളെ തകർത്തെറിഞ്ഞ ബോംബുകൾക്ക് ഫലസ്തീനിന്റെ മക്കളെ കല്ലും കവണയും ഉപയോഗിച്ച് ഇന്തിഫാദയിലൂടെ ചെറുത്ത് നിൽക്കുന്ന മക്കളെ തോപ്പിക്കാൻ കഴിയാത്തത് 30,000 അടി മുകളിൽ പൊട്ടിക്കളയുന്ന ചെറുപ്പക്കാരനാ ഫലസ്തീന്. എന്റെ പൊന്നു ചെറുപ്പക്കാരാ തഹജ്ജുദിന്റെ കഥയോ സുബഹിക്കുമാങ്ക വിളിക്കുമ്പോട് പുറപ്പിന്നടിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരാ ഇബിലീസിനെതിരെയുള്ള ഒന്നാമത്തെ പോരാട്ടം വാങ്ക വിളിക്കുന്ന സമയത്ത് വന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുക. പെങ്ങളെ സുബഹികളാക്കരുത്, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആയുധ സുബഹിയാ. അള്ളാഹു നിലനിർത്തി തരട്ടെ, കൈപൊക്കിയവർക്കൊക്കെ ഒന്നുകൂടി കൈപൊക്കിക്കൂടെ ഇൻഷാല്ലാ. അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ലാഭം, ഇത്രയും ചുമച്ചും കുറച്ചും പറഞ്ഞിട്ടും ഇന്നത്തെ എന്റെ ഏറ്റവും വലിയ ലാഭം, ഇതിൽ ഒരാളിൽ ഈ പൊക്കിയതിൽ 10 പേര് നാളെ സുഖിക്കുന്നു, മുഴുവൻ വരും എന്നുള്ള തെറ്റിദ്ധാരണ എനിക്ക്. 10 പേർ നാളെ ലാഭം അള്ളാഹു ലാഭം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ലാഭം നൽകി അനുഗ്രഹിക്കട്ടെ. വയ്യ സഹോദരങ്ങളുടെ സമയത്ത് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ.
കുറിച്ച് ഒന്നുകൂടി ഒന്നുകൂടി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് ഇബ്ലീസ് അടുത്ത യുദ്ധം ഓക്കെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, അല്ലാഹുവേ നിന്റെ അടിമകളായ മനുഷ്യരെ പിഴപ്പിക്കാൻ ഇറങ്ങുകയാണ്, എന്റെ അടിമകൾ നിന്റെ അടിമകൾക്ക് നിനക്ക് നിസ്കരിക്കാൻ പള്ളിയുണ്ട്, എനിക്കൊരു പള്ളി തരണേ അല്ലാഹുവേ. അല്ലാഹു പറഞ്ഞു, ഇബ്ലീസേ നിന്റെ പള്ളിയിൽ ഹമ്മാം കുളിമുറിയാണ്, നിന്റെ പള്ളി കുളിമുറിയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മിക്ക ബസ് സ്റ്റാൻഡിന്റെയും പഞ്ചര ചോത്രന്റെയും ലേഡീസിന്റെ മാത്രം ഒരു ക്യാമറ ഉണ്ടായത്. നിന്റെ പള്ളി നിന്റെ പള്ളി കുളിമുറിയാണ്. അപ്പൊ കുളിയുടെ മുമ്പിൽ ഉളിഞ്ഞു നോട്ടം അവസാനിപ്പിക്കുക. നിന്റെ അടിമകൾക്ക് നിന്നെ സുരുക്കാൻ ഇങ്ങനെയുള്ള മജ്‌ലിസ് ഉണ്ടല്ലോ, എനിക്കും ഒരു മജ്‌ലിസ് ദാ റബ്ബേ. അല്ല പറഞ്ഞു, നിന്റെ മജ്‌ലിസ് അല്ല സുവാക്കോ ചന്തകളാണ് മാർക്കറ്റുകളാണ്, പണത്തുണ്ടയിൽ പോയിട്ട് ഇത്രയും സാടും പറയുന്നതാണ് നിന്റെ മജ്‌ലിസ്. കൈവങ്ങോ നിക്കരിക്കാൻ എളുപ്പം ഇത് വർത്താൻ കാണാ പെണ്ണുങ്ങളോ. 4 മണിക്ക് ശേഷം നടക്കുന്ന മിക്കവാറും അയൽക്കൂട്ടം ഫിത്രയുടെ മജ്‌ലിസ് ആണ്. അതുകൊണ്ട് തന്നെ ആനാണ് നിന്റെ മജ്‌ലിസ്. അല്ലാഹു കാക്കട്ടെ. ഇതൊക്കെ നിൽക്കണം. ഇതാണ് ഇബ്ലീസിനെതിരായുള്ള പോരാട്ടം. ഈ ആവശ്യമില്ലാതെ പള്ളി തന്നെ വന്നിട്ട് പള്ളിയിലെ മുത്തുകയുടെ മുരിയാരും മൂളിയിൽ കയറണം ഈ പരിപാടി. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശക്കുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി പള്ളിയിൽ മുക്കുരി മുരിയാരും. അതുകൊണ്ട് ഇതിനെ ഇബ്ലീസിന്റെ ചിന്തയാ മാത്രമോ സഹോദരങ്ങളെ? ബഹുമാനപ്പെട്ട അല്ലാഹുവിനോട് ആ സമയത്ത് ഇബ്ലീസ് ചോദിച്ചു, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ പള്ളി ഹമ്മാമാണെങ്കിൽ പള്ളിയിലേക്ക് പാങ്കു വിളിക്കാൻ എനിക്കും ഒരു മുഅദ്ദിന വേണ്ടേ അല്ലാഹുവേ. എന്റെ മുഅദ്ദിന ആരാണ്? അല്ലാ. 7 പള്ളിയിലൊരു മുഅദ്ദിനുണ്ട്. എന്റെ പള്ളിയിലേക്ക് വിളിക്കാനുള്ള പിശാചിലേക്ക് വിളിക്ക അർത്ഥമുള്ള പാട്ടുകളാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് മോശം അർത്ഥമുള്ള അള്ളാഹുടെ അടുക്കലേക്ക് വിളിക്കാൻ ഏറ്റവും നല്ല വാക്ക് അല്ലാഹു അക്ബർ. ഇബ്ലീസിന്റെ മജ്‌ലിസ് പള്ളിയിലേക്ക് വിളിക്കാൻ മോശമായ അർത്ഥമുള്ള പാട്ടുകൾ. അരേര് പാട്ട പാട്ടോനെ അരേര് പാട്ട സബൂറിന്റെ കയർ പൊട്ടി പോകുന്നുണ്ട് വരണേ, സുറൂറിന്റെ നിമിഷങ്ങൾ നീ ഒന്ന് തരണേ. പച്ചവിചാരം എന്താ ഇതിനർത്ഥം? പച്ചവിചാരം മോശമായ അർത്ഥമുള്ള പാട്ട് കേട്ട് കേട്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന മോള്, എസ് എസ് എൽ സി പഠിക്കുന്ന മോള് പാതിരാ സമയത്ത് ഇതുപോലെ ജനുവരിയുടെ തണുത്തുള്ള ഒരു രാത്രിയിൽ എന്നിട്ട് അവള് പഠിച്ചോണ്ടിരിക്കുക, എല്ലാരും ഉറക്കമാണ്. ആ സമയത്ത് ഉറക്കം വരുമ്പോൾ ഉറക്കം പോകാനൊരു പാട്ട് കേൾക്കുകയാ. ഏടാ പാട്ട് നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാണിയാണ്, കണ്ണു തുറന്നാണിയാണ്. ഏടാ ബഹറിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നാൽ നിന്നെ നാമെന്ന് കൊത്തിയെടുത്തുകൊണ്ട് പറന്നു പോകും ഭൂമിയിലെ. ആ സമയത്തിന് മേടിച്ചു കൊടുത്ത ഉപ്പോ ആ പെണ്ണി വിരോധിക്കുകയാണ്. നാളെ കടപ്പുറത്ത് കണ്ണോട് കണ്ണ് ചേർത്തിട്ട് എന്നോട് കാമത്തിന്റെ കഥ പറയാൻ, ഇതുപോലൊരു കാമുകൻ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ ആ പെണ്ണി ചിന്തിച്ചാൽ ആരെയാണ് കുറ്റം പറയേണ്ടത്? മോശമായ അർത്ഥമുള്ള പാട്ടുകൾ. ഖുർആൻ കേൾപ്പിക്കുക, മുസ്തഫ പോരാട്ടം. മോശമായ അർത്ഥമുള്ള പാട്ട് ഒഴിവാക്കണം. മുതലാവണ്ട മുതലാവണ്ട ഇതൊക്കെ ആരില്ല. ഒരു സ്വകാര്യ കൂടെ നിങ്ങളോട് പയ്യെ രഹസ്യമായിട്ട് വലിയ പരസ്യമായിട്ട് കാര്യം പറയണ്ട. മൈക്കൂടെ പരസ്യമായിട്ട് നിങ്ങളോട് രഹസ്യം പറയട്ടെ. മോശമായ അർത്ഥമുള്ള പാട്ട് ഒട്ടൊരുത്തരം നന്നായിട്ട് വിളിച്ചിട്ട് മോശമായ അർത്ഥമുള്ള പാട്ട് ഒട്ട ഒരുത്തനും ലോക ചരിത്രത്തിൽ നരകത്തിന്റെ ഏറ്റവും വലിയ തീര കിടന്നിട്ട് വല്ലാതെ അഗ്നികുണ്ടത്തിൽ അരിഞ്ഞൊടുക്കുമ്പോ ആ സമയത്ത് നരകത്തിൽ കിടന്നിട്ട് തീര കിടന്ന് കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമ്പോ നരകവാസികൾ
അവിടുന്ന് വെള്ളത്തിന് വേണ്ടി അന്വേഷിക്കും. അപ്പൊ നരകത്തിൽ കിട്ടുന്ന വെള്ളമേതാമെന്ന് പറയുന്ന തിളച്ചു പറയുന്ന ചീഞ്ചലമോ, ആ ചീഞ്ചലം ഒരു വെള്ളം കാണുമ്പോ അവിടേക്ക് നരകവാസികളോടും. അവിടെ ചെല്ലുമ്പോ തിളച്ചു പറയുന്ന ഹമീം എന്ന് പറയുന്ന ചീഞ്ചലമോ, ആ ചീഞ്ചലത്തിന്റെ ചൂടേറ്റിട്ട് തൊലി കരിഞ്ഞു മാറിയിട്ട് അവരെ മാംസം മുഴുവനും ഉരുകി താളോട്ട് വീണ് അവര് അസ്ഥിപഞ്ജരമായി മാറും. ആ സമയത്ത് അവര് വീണ്ടും നരകത്തിലേക്ക് തിരിച്ചോടും. ഓടുന്ന വഴിയിലാണ് ദുനിയാവിന് ഓർമ്മ വരുന്നത്. എന്താ ദുനിയാവ്, ദുനിയാവിലെ സാധനം എത്ര ചൂടുള്ളതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ തണുക്കുമല്ലോ. ഹമീമ തണുത്തിട്ട് കാതുവെന്ന് കരുടി. ഇവര് വീണ്ടും തിരിച്ച് ഹമീമിലേക്ക് ഓടും. അപ്പോ അവളുടെ മുഖം വീണ്ടും കരിഞ്ഞൊലിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഹമീമെന്ന് പുടയുടെയും കത്തിക്കാളുന്ന നരകത്തിന്റെയും ഇടയിൽ നരകവാസികൾ ഇങ്ങനെ ഓടി നടക്കും. ഞാൻ പറഞ്ഞതല്ലോ, ആയത്തുകളിൽ ഏറ്റവും ശക്തമായ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിലാണ് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടെ. 6666 ആയത്തിൽ ഏറ്റവും ഭീകരമായ ആയത്ത് ഓരോ ദിവസവും നരകത്തിൽ ശിക്ഷ ഞാൻ വർദ്ധിപ്പിച്ചത്. ഇന്ന് ആദ്യത്തെ ദിവസത്തെ ശിക്ഷയല്ല നരകത്തിൽ രണ്ടാമത്തെ ദിവസം, രണ്ടാമത്തെ ശിക്ഷയല്ല മൂന്നാമത്തെ ദിവസം, മൂന്നാമത്തെ ശിക്ഷയല്ല നാലാമത്തെ ദിവസം. പട്ടിപടിയായിട്ട് വർദ്ധിക്കും. 1000 വശം നരകത്തിൽ കിടന്നവന്റെ ദുആ എന്നെ മോചിപ്പിച്ചിട്ട് സ്വർഗത്തിലെത്തിക്കണമെന്നില്ല. പടച്ച റബ്ബേ, ആദ്യത്തെ ദിവസത്തെ ശിക്ഷയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകുമോ? അല്ലാഹുബോധം തരട്ടെ. സ്വർഗത്തിൽ പോകണമെന്നവൻ ആഗ്രഹിക്കില്ല. എന്നെ ആദ്യത്തെ ദിവസം നരകത്തിലിട്ട ശിക്ഷ ആ ശിക്ഷയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്നാൽ മതി. പടച്ചനെ പിഴച്ചു പോയി അല്ലാഹുവേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നാളെ നരകത്തിൽ കിടന്ന് ഇങ്ങനെ ഓടി പരിഭ്രാന്തരായ ഒരവസ്ഥ എനിക്കും നിങ്ങൾക്ക് അല്ലാഹു വരുത്താതിരിക്കട്ടെ. സന്തോഷത്തോടെ അല്ലാഹുവിനെ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സന്തോഷത്തോടെ പടച്ചറപ്പിനെ കാണാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യൂ, കഴിയുന്നവരൊക്കെ. വേറൊന്നിനല്ല, സുബ്ഹാന സലാമിന് പൈസ ഉണ്ടാക്കാൻ വേറൊന്നിനുമല്ല. നാളെ പരലോകത്ത് സന്തോഷത്തോടെ അള്ളാഹുടെ മുമ്പിൽ പോയിട്ട് അള്ളാഹുവേ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യൂ, ഉറപ്പ് ഉറപ്പ്. മഞ്ഞണ്ടി അത് 5 വർഷം കഴിഞ്ഞപ്പോ നടപ്പാക്കാൻ പറ്റും, നടപ്പാക്കാൻ പറ്റും. അത് അച്ഛനാണെങ്കിൽ മഞ്ഞണ്ടിയാണെങ്കിൽ. പക്ഷേ ഇന്ന് അള്ളാഹു അള്ളാഹു വാഗ്ദാനം പാലിക്കാത്തവൻ അല്ലതാണ്. പറഞ്ഞതനുസരിച്ച് ചെയ്യുമോ? തീരുവാണോ? ചെയ്യൂല്ലോ, കഴിയുന്നത് പോലെ. ويتيمون الطعام على حبه مسكينا ويتيما واسيرا انما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا انا نخاف من ربنا يوما عبوسا كمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا പാവപ്പെട്ടവരായ അഗതികൾ, അനാഥകൾ, യതീമുകൾ, ആരുമില്ലാത്തവർ പണത്തിനോട് നമുക്ക് ആഗ്രഹമുണ്ടെന്നതോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. എന്നാൽ എന്തിന്? ആരും പ്രശംസിക്കാനില്ല. ഇന്നമാണു തീമുക്കും നിമതിയില്ല. പണച്ചറപ്പിന്റെ തൊറ്റക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പരലോകത്തിന്റെ ബുദ്ധിമുട്ടല്ലാഹു മാറ്റിത്തരും. സന്തോഷത്തോടെ പുറച്ചിറപ്പിനെ കാണാൻ കഴിയും.
മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഒരാൾ എഴുതാക്കാൻ പാടില്ല, ഇനി എഴുന്നേൽക്കാവും. നമുക്കൊന്ന് ചെയ്തുകൂടെ? സുബ്ഹാനല്ലാഹിന്റെ പ്രവർത്തകർ, പാവങ്ങളായ അനാഥകൾ, നിരാരംഭ നിരാശ്രയരായ ധാരാളം ആളുകളെ സഹായിക്കണമെന്ന് അവർക്ക് ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുവേണ്ടി നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതം അതിലുടെ കാര്യത്തിൽ ഒരു വലിയ ആഗ്രഹമാകും. അതോടൊപ്പം തന്നെ 18 വർഷമായി ഞാൻ വാതിൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വാതിലിന്റെയും അവസാനം എപ്പോഴും പറയാറുണ്ട് വിശുദ്ധമായ ഖുർആനിൽ 6666 ആയത്തുള്ള ഇമാമുന റാസി റളിയല്ലാഹു തആലാനു പല അഭിപ്രായം ഉണ്ടായിരിക്കുന്ന 48 ആയിരം എന്നതിൽ 5800 എന്ന അഭിപ്രായമുണ്ട്. ഇമാം റാസി റളിയല്ലാഹു തആലാനു അഭിപ്രായം 6566 എന്നാണ്. 18 വർഷത്തെ പ്രഭാഷണ ജീവിതം, 35800 ആളുകൾ ഇതേവരെ ഒരു മുറാദിന് വേണ്ടി, ഒരാഗ്രഹത്തിന് വേണ്ടി രോഗം മാറാൻ, പ്രയാസം മാറാൻ, കട്ടപ്പാടുകൾ മാറാൻ 6666 രൂപ എന്റെ സദസ്സിൽ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. 35800 ആളുകൾ കഴിഞ്ഞ ന്യൂ ഇയർ പ്രഭാഷണം നടത്തിയത് തിരൂര, 1.5 ലക്ഷം പേര് പങ്കെടുത്തുന്ന പോലീസിന്റെ റിപ്പോർട്ട്. അവിടെ ഒരു സഹോദരി ഇത് ചോദിച്ചപ്പോ അവരുടെ സഹോദരിയുടെ 2.5 വയസ്സുള്ള മോൾ പ്രസവിച്ചപ്പോ താഴെ വീണതാണ്. അരക്കി റിപ്പോർട്ട് തടന്നു എഴുന്നേറ്റിട്ട് ആ സദസ്സിൽ വെച്ച് എന്റെ കരാളി കുളത്തുള്ള ഒരു സുഹൃത്തുക്കളൊക്കെ ആ സദസ്സിൽ ഉണ്ടായിരുന്നു. ആ തന്ന സദസ് കൊണ്ട് 2.5 വർഷമായി തളർന്നു കിടക്കുന്ന കുട്ടി എഴുന്നേറ്റു. എന്തുകൊണ്ട്? അഹമ്മദ് കബീർ വാക്കബി ഖുദ്ദസ സുർഹു ആയതുകൊണ്ടല്ല. ആ സദസ്സിൽ എത്രയോ നല്ല ആളുകളാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിലേക്ക്, ഈ നന്മയുടെ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഓരോ സംഭാവനകൾ ഈ സംഘാടകരെ ഒരു ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ സംഘാടകർ അവിടെ നിൽപ്പുണ്ട്. അവസാനത്തെ സലാത്തും ആയി നടക്കുകയാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സദസ്സുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اقسم نواكبنا في الأمور كلها وأدنا من خزي الدنيا وعذاب الآخرة. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرد به القرب وتقضى به الحوائج وتنال به الرغائب وغسل الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأدب كل معلوم لك. أرحم الرحيم يا الله بفرم ديال وآية قرآنه. അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ. അല്ലാ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത പാപങ്ങൾ നിന്റെ വിശാലമായ ഔദാര്യം കൊണ്ട് മാപ്പാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ നിങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വിശാലമാക്കണേ. അല്ലാ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും തെറ്റുകൾ ചെയ്തിട്ട് നിന്റെ മുമ്പിലേക്ക് കൈകളുയർത്തുമ്പോ അതിനെ നീ മടക്കിക്കളയല്ലേ തമ്പുരാനെ. അള്ളാഹുവേ നിങ്ങളും മരണപ്പെട്ടു പോയവരുടെ കബറിടത്തിലേക്ക് ഞങ്ങൾ ഓതി എല്ലാ സൽക്രമത്തിന്റെയും സലാത്തിന്റെയും ദിക്റിന്റെയും പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ. അള്ളാഹുവേ മരിച്ചുപോയവരുടെ കബറിടം വിശാലമാക്കി ജീവിച്ചിരിക്കുന്ന ഉപ്പക്കും ഉമ്മക്കും നീ ആരോഗ്യവും ആഫിയത്തും നൽകണേ. അല്ലാ, പടച്ചവനെ നിങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹാത്തുകളാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ധാരാളം കച്ചവടക്കാരന്റെ കച്ചവടത്തിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ. അല്ലാ അള്ളാഹുവേ അള്ളാഹുവേ പടച്ചവനെ കൂലിപ്പണിക്കാരുണ്ട്, അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്, അവരെല്ലാവരെയും കഷ്ടപ്പാടുകൾ മാറ്റി കൊടുക്കണേ. അല്ലാ മാറ്റി കൊടുക്കണേ. അല്ലാഹുവേ പടച്ചവനെ സുബിലിസ്സലാമിന്റെ വൈസ്മസിന്റെ നൗഷാർ എന്ന സഹോദരൻ സദഖ അല്ലാഹുവേ സ്വീകരിക്കണേ. അല്ലാ ഏതാഗ്രഹം ഒന്ന് തീട്ടാണോ റബ്ബേ, ഈ സ്വലാഹത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ അല്ലാഹുവേ ഊരിപ്പണി ചെയ്യുന്നവരുണ്ട്, അന്നത്തേക്കുള്ള അഷ്ടിമയ്ക്ക് വേണ്ടി റബ്ബർ വെട്ടാൻ പാതിരാത്രി എഴുന്നേറ്റ് പോകുന്ന സാധുക്കൾ പോലുമുണ്ട്. ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന സാധുക്കൾ അല്ലാഹുവേ അവരെ ദുഃഖത്തിൽ നിന്ന് നീ കരകയറ്റണേ. അല്ലാ മക്കളെ കെട്ടിക്കാൻ കഷ്ടപ്പെടുന്നവർ കടബാധ്യത വന്നിട്ട് ജീവിതത്തിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട സാധുക്കളുണ്ട് അല്ലാഹുവേ. എത്ര എത്ര ആളുകൾ സാറേ കടമാണ് കടമാണ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ 10,000 ആളുകൾ കടബാധ്യത മാറ്റി കൊടുക്കണേ. അല്ലാഹുവേ എല്ലാവിധ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണേ. അല്ലാ പടച്ചവനെ നിങ്ങൾ പാപികളാണെന്ന് കാണുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരി
പരീക്ഷണവും വരുത്തല്ലേ അല്ലാ, ഒരു പരീക്ഷണവും വരുത്തല്ലേ അല്ലാ, ഒരു പരീക്ഷണവും വരുത്തല്ലേ അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളും ഹാഫിളീങ്ങളും ആക്കി തരണേ അല്ലാ. ഈ സദസ്സിലെത്തിയ ഓരോരുത്തരും എത്രയോ ദൂരങ്ങളിൽ നിന്നെത്തിയ ആലിമീങ്ങളുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഇമാമീങ്ങളും മുദല്ലിസീങ്ങളും മുഅല്ലിമീങ്ങളും. അള്ളാഹുവേ, തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ പഠിച്ചവരെ അവരെ ജോലിയിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. പഠിച്ചവനെ അല്ലാ, ഇവിടെത്തിയ മുത്തഅല്ലിമീങ്ങൾ പഠിച്ചവനെ നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്രവിയായ ഉലമാക്കളിൽ ഞങ്ങളെയും അവരെയും നീ പെടുത്തണേ റഹ്മാനെ. ഇവിടെത്തിയ പ്രിയപ്പെട്ട ആലിമീങ്ങൾ മദാരിസുകൾ അള്ളാഹുവേ നീ അതിനെ നിലനിർത്തി കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ അപകട മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട മരണം ഞങ്ങളിൽ ആർക്കും നീ വരുത്തല്ല റബ്ബേ. പഠിച്ചവനെ രാവനില്ലാതെ പകരനില്ലാതെ വാഹനത്തിന് യാത്ര ചെയ്യുന്നവരാണ്. പഠിച്ചവനെ അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാ. സഹോദരങ്ങൾ ഗൾഫിലുണ്ട്, ഗൾഫുകാരന്റെ ജീവിതം വലിയ കഷ്ടമാണ് റബ്ബേ. അത്തരന്റെ മണമല്ലാതെ എന്റെ ജീവിതത്തിലും മറ്റൊന്നുമില്ല. പഠിച്ചവനെ ഗൾഫിൽ കടന്ന് കഷ്ടപ്പെടുന്നവർ പാവപ്പെട്ട പ്രവാസികളെ നീ കാപ്പോളനേ അല്ലാ. പഠിച്ചവനെ ജോലിയില്ലാതെ ഇവിടെ ഉണരുന്നവരുണ്ട്, കടന്നിട്ട് കയറി വരാൻ പറ്റാതെ ഇവിടെ കിടന്ന് പൊരുവേലത്ത് ജോലി ചെയ്യുന്ന സാധുക്കളുണ്ട് റബ്ബേ, അവരെയൊക്കെ നീ കാത്തോളണേ അല്ലാ. പഠിച്ചവനെ എത്തിയ സഹോദരിമാരവരെ ഭർത്താക്കന്മാരോ സാലിഹീങ്ങളാക്കണേ റബ്ബേ, അവരെ മക്കളെ നീ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കണേ അല്ലാ. വിവാഹപ്രായം എത്തിയ പെൺമക്കൾക്ക് സാലിഹീങ്ങളായ വരന്മാരെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ ദീനനുസരിച്ചിട്ടുള്ള തഖ്വയുള്ള ജീവിതം നൽകണേ അല്ലാ. അള്ളാഹുവേ, മരിക്കുന്ന നേരം കലിമ പറഞ്ഞ് സ്വർഗം കൊണ്ട് മരിപ്പിക്കണേ റബ്ബേ. ഈ സുബ്ഹാനു സലാമിന് വേണ്ടി അഹോരാത്രം പാടുപെട്ട ഈ നാട്ടിലെ സുമനസ്സുകളായ ചെറുപ്പക്കാർ, ഈ പുണ്യമായ സദസ്സിൽ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ഇരിക്കുന്ന ഈ സദസ്സിൽ പഠിച്ചവനെ ആഗ്രഹത്തോട് ഷാജഹാൻ സാഹിബേ ആഗ്രഹം ഒത്തു തന്നു. നീ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ അറിയാൻ നീയാണ് അല്ലാ. ഇത് സമീകരിക്കണേ റബ്ബേ. അദ്ദേഹത്തിന്റെ കച്ചവട സ്ഥാപനത്തിന് ബറക്കത്തുണേ തമ്പുരാനെ. ഈ പഠിച്ചവനെ എല്ലാവിധ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ നിലമേലും ഈ വയക്കൽ കൈതോട് പരിസരത്തിൽ ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളുമായി ജീവിതത്തിന് അന്നത്തെ ഹലാലായ വരുമാനത്തിനിരിക്കുന്നവരുണ്ട്. നീ അവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. അങ്ങകലെ നീ വിനീതന്റെ വാക്കുകൾ വെക്കാലത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അവർക്കൊരു നല്ല ഭാവി നൽകണേ റബ്ബേ, നല്ലൊരു ജീവിതം നൽകണേ റബ്ബേ. പഠിച്ചവനെ നാളെ മരിക്കുന്ന നേരത്ത് സ്വർഗം കണ്ട് ഞങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന് 10,000 കൂടുന്ന മയ്യത്ത് നിസ്കാരമാക്കണേ അല്ലാ. ആരടി മണ്ണിലേക്ക് വെക്കുമ്പോ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ദിവസം മരണ ദിവസമാക്കണേ റഹ്മാനെ. ആകെ പഠിച്ചവനെ പരലോകത്തിന് നേട്ട് നിൽക്കും അർശിന്റെ തണല് നൽകണേ അല്ലാ. ഹിസാബ് ലഘൂകരിക്കണേ അല്ലാ. സിറാത്തു നിന്റെ വേഗത്തിൽ കടക്കണേ അല്ലാ. അവസാന സ്വർഗത്തിലേക്ക് നരകത്തിലേക്കും വേദിരിക്കുമ്പോ സ്വർഗാവകാശങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. ധാരാളം സഹോദരങ്ങൾ ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലിയില്ലാതെ കഷ്ടപ്പെട്ട് നടക്കുന്നവരുണ്ട്, ജോലി നൽകണേ അല്ലാ. മക്കളുടെ ദുസ്വഭാവത്തിന് പേര് ദുഃഖിക്കുന്നവരുണ്ട്, ദുസ്വഭാവം മാറ്റണേ അല്ലാ. മാരക രോഗത്തിൽ ക്യാൻസർ പോലെ രോഗങ്ങളിൽ പിടിപെട്ടവർ നീ അത് മാറ്റി കൊടുക്കണേ റഹ്മാനെ, മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഇതിന്റെ പ്രവർത്തകരി അത്ഭുതകരമായ സദസ് നടത്തിയതിന്റെ പുറത്തുന്നവരെ ജീവിതത്തിന് നൽകണേ അല്ലാ. പഠിച്ചവന് ഉസ്താദേ ദുആ ചെയ്യണമെന്ന് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം ഖൈർ നൽകണേ റബ്ബേ. നീ വിനീതന് ഇവിടെ എത്തിയപ്പോ ഭക്ഷണം നൽകിയ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കുഞ്ഞുമക്കളെ ഹാഫിളാത്തുകളാക്കണേ അല്ലാ. അവരുടെ മക്കളെയും മരുമക്കളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. മരണം വരെ റബ്ബേ ഒരു ജീവിതത്തിലും പരീക്ഷിക്കല്ലേ അല്ലാ. മരണശേഷം പരലോകത്തും പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചവനെ നിങ്ങളുടെ വാക്കുകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം, തുബ് അലൈനാ ഇന്നക അന്ത തുവ്വാബുർ റഹീം. റബ്ബനാ ഹുമ ബാനാ വ ഉമ്മാതിനാ കമാ റബ്ബൗനാ സിഗാറ വസ്സല്ലി അലാ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ والسلام على المرسلين والحمد لله رب العالمين. الحق صلى الله عليه وسلم.
على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى